फ्रेंड्स, ഷിഫ്റ്റ് ദ ടോപ്പിക്കിലുള്ള ഈ മെഡിറ്റേഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദോസ് ഹു മിസ് ദ സോങ്, ലേറ്റായി എൻട്രി ചെയ്തവർക്കായിട്ട് വി ജസ്റ്റ് മേഡ് സ്ലൈഡ് ഓഫ് ഇറ്റ്. ഈ ഈ സോങ്ങില് എനിക്ക് ഏറ്റവും വളരെ ടച്ച് ചെയ്ത ആ സമയത്തെ എന്റെ ഇമോഷണൽ സ്റ്റേറ്റില് ഒരുപാട് ഷിഫ്റ്റ് വരുത്തിയ വേർഡിങ്സ് ആണത്. യു സേ ഐ എം ലവ്ഡ് വെൻ ഐ കാൻ ഫീൽ എ തിങ് ആൻഡ് ദ കോൺട്രാസ്റ്റ് റിയലി സ്ട്രക് മീ. യു സേ ഐ എം ലവ്ഡ് വെൻ ഐ കാൻ ഫീൽ എ തിങ്. യു സേ ഐ എം സ്ട്രോങ് വെൻ ഐ തിങ്ക് ഐ എം വീക്ക്. നെക്സ്റ്റ് സ്ലൈഡ്. And you say I am held when I am falling short. When I don't belong, you say I am yours. നമ്മൾ എപ്പോഴും പലപ്പോഴും കടന്നു പോകുന്ന സ്റ്റേറ്റ്സ് ആണ് ഇതെല്ലാം അല്ലേ. പക്ഷെ നമ്മൾ മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ ആൽക്കമിസ്റ്റിന്റെ ഇതിലാണെന്ന് തോന്നുന്നു, മെഡിറ്റേഷൻ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള ഒരു വിഷയമാണ് യൂണിവേഴ്സ് ഓൾവേസ് ടോക്സ് ടു അസ് in a contrast way. And idu vallada touch cheythu ee ee video kanda divasam enikku thoni idil oru class edukkanam. And for your information, idu oru great blessed singer Lauren Daigle anganeyanu parayanda enu enikku thonnu. You say enna song aanu avarude oru albathile 2018 il release aayittullanu thonnunu ṭo. സോ അത് ഷെയർ ചെയ്യാം വാട്സപ്പിൽ. ബട്ട് ദിസ് ഈസ് എ ഡിവോഷണൽ സോങ് ടു ക്രൈസ്റ്റ്. ആ ഡിവോഷണൽ സോങ്ങിലെ വേർഡ്സ് ആണത്. പക്ഷെ എനിക്ക് തോന്നി ലൈഫിൽ നമുക്ക് ഏത് ഏത് സിറ്റുവേഷനിലും ആരോടും റിലേറ്റ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് അതിൽ പറയുന്നതെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഒരുപാട് ലൗഡ് വൺസിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നതെന്ന്. ആൻഡ് ദിസ് ഈ കോൺട്രാസ്റ്റിനെ ബേസ് ചെയ്ത് എനിക്ക് വെറുതെ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഞാൻ വെറുതെ സാറിരിക്കുന്ന റൂമിൽ വന്ന ഒരു ബുക്ക് തുറന്ന് നോക്കിയപ്പോ ഐ കെയിം അക്രോസ് എബ്രഹാംസ് ടീച്ചിങ് എസ്തർ ആൻഡ് ജെറി ഹിക്സിന്റെ. അതിനകത്ത് ആ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ എക്സാക്ട് വേർഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പേജിലേക്കാണ് ഇമ്മീഡിയറ്റ്ലി ഞാൻ എത്തിയത്. അപ്പൊ എനിക്ക് തോന്നി ദിസ് ഇസ് ഫോർ മീ, യൂണിവേഴ്സ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ് ടു മീ. ഇത് കേൾക്കാൻ മല്ലോ അല്ലേ. ഓക്കെ, ആ പേജിൽ എത്തിയപ്പോ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു സെന്റൻസ് ആണിത്. ഇൻ എവറി പാർട്ടിക്കിൾ ഓഫ് ദ യൂണിവേഴ്സ് ദർ ഇസ് ദാറ്റ് വിച്ച് ഇസ് വാണ്ടഡ് ആൻഡ് ദ ലാക്ക് ഓഫ് ഇറ്റ് ഇൻ എവറിഥിങ്. സോ ഇറ്റ്സ് എ ലോ. എബ്രഹാമിനെ ചാനൽ ചെയ്ത എസ്തർ ആൻഡ് ജെറി എഴുതിയ ആ ബുക്കില് ഇറ്റ് ഇസ് എ ലോ, ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ. അതറിയാത്തവർക്കായിട്ട് പറയാതെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആ ഒരു എന്താ പറയാ ആ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവര് മേജർലി അറിയപ്പെടുന്ന എബ്രഹാം ഹിക്സ് എന്നുള്ള പേരിലാണ്. ഹിക്സ് കപ്പിള് എബ്രഹാമിനെ ചാനൽ ചെയ്തെടുത്ത വിസ്ഡമാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അവരുടെ ആ ബുക്കിലെ ഈ ഈ സെന്റൻസ് ദാറ്റ് In every particle of the universe, there is that which is wanted and the lack of it. Universe le every particle la adu exist cheyunnulla arivu immediately enikku bayangara oru striking aayirunnu. Enikku pettanu orma vannathu nammal shoes inde kada kettittundu. Oru sthalathe shoes market cheyan povan parayunnathu aadyathe marketing person choykum avade ellarum shoes iduvo nu choykumbo ഒരു ആ അതിന്റെ ഓണർ പറയും അവിടെ ആരും ഷൂസ് ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഒന്ന്. അപ്പൊ ആ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറയുന്നു ഓ സോറി, അപ്പൊ എനിക്ക് അവിടെ യാതൊന്നും ചെയ്യാനില്ല. ദെൻ ഇമ്മീഡിയറ്റ്ലി ദ അതർ എക്സിക്യൂട്ടീവ് സേസ് വൗ ഐ വോണ്ട് ടു ഗോ ദർ ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ടു ഡു ദർ. കാരണം ആരും ഇത് കണ്ടിട്ട് തന്നെ ഇല്ല. സോ ഇറ്റ് ഇസ് ഈസി ഫോർ മീ ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് ആൻഡ് ബെനിഫിറ്റ്സ് പറഞ്ഞ്. സോ ഇൻ എവറിഥിങ് ദർ ഈസ് ദാറ്റ് വിച്ച് ഇസ് വാണ്ടഡ് ആൻഡ് ദ ലാക്ക് ഓഫ് ഇറ്റ്. സെയിം തിങ്ങില് നമുക്ക് അതുകൊണ്ടാണ് ഒരേ സിറ്റുവേഷനിൽ രണ്ട് വ്യക്തികൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്, ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടും മറ്റൊന്ന് അതിന്റെ ലാക്കായിട്ടും.
ആക്ച്വലി അത് നമ്മൾ തിരിച്ചറിയാനാന്ന് തോന്നും മെഡിറ്റേഷൻ. കാരണം നമ്മൾ ഒരുപാട് ഔട്ട്വേർഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ഈ രണ്ടെണ്ണം നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇൻട്രസ്റ്റിംഗ്ലി ഈ റീസെന്റ്ലി ഞാൻ കാവില് പോയി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടെ അന്ന് അപ്പൊ നട തുറന്നിട്ടേ ഉള്ളു. അപ്പൊ ഉള്ളിൽ നിന്നുള്ള കർപ്പൂരത്തിന്റെ ഒക്കെ മണം വരുന്നുണ്ട്, ചുമപ്പും മഞ്ഞയും എല്ലാം കൂടെ കളറ് ഭയങ്കര ഐസ് അങ്ങനെ അതിനൊരു ഒരു ഭയങ്കര ഫീസ്റ്റ് ആയിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ വാവോ. ഇപ്പൊ ആൻഡ് ഐ വാസ് തിങ്കിങ് ഇൻസൈഡ്, അപ്പൊ ഞാനിപ്പോ എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ഞാനിത് ആസ്വദിക്കുകയാണ്. ആൻഡ് ഐ ആം റിയലി കണ്ടന്റ്, ഞാൻ ഭയങ്കര ഫുൾഫിൽഡ് ആയിട്ട് കണ്ടന്റഡ് ആയിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഞാൻ ആ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്നൊക്കെ ഫീൽ ചെയ്ത് നിൽക്കുമ്പോണ്ട് എന്റെ ലെഫ്റ്റ് ചെസ്റ്റിൽ നിന്ന് ഭയങ്കര പുള്ള്, ഭയങ്കരമായ പുള്ളിയാ. അപ്പൊ ഞാന് ഇതെന്താ ഇപ്പൊ ഞാൻ കണ്ടന്റഡ് ആയിട്ട് നിൽക്കുകയാണല്ലോ, അപ്പൊ എന്താ ഈ പുള്ള്? അതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് സാറും കേശു അവിടെ ഇഡ്ഡലി ഇരിക്കുകയാണ്. സോ ഐ വോണ്ട് ടു ജോയിൻ ദം, എനിക്ക് അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നു. സോ ഐ ആം മിസ്സിംഗ് ദാറ്റ്. സോ എനിക്ക് മനസ്സിലായത് ആ സ്റ്റേറ്റിൽ വേർ ഐ ഫെൽറ്റ് മൈസെൽഫ് കണ്ടന്റഡ്, എനിക്ക് വേണ്ട എന്താണോ ഞാൻ അതിൽ നിൽക്കുമ്പോഴും ദർ ഇസ് സംതിങ് എ ലാക്ക് ഓൾസോ എക്സിസ്റ്റ് ദർ. പക്ഷെ ഇഫ് ഐ ആം നോട്ട് ഒബ്സർവിങ് മൈസെൽഫ്, ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ആ സമയം വെറുതെ അവിടെ ആദ്യം വന്നു പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സാധാരണ വായി നോക്കി നിൽക്കുന്നതാണ്. അന്ന് എന്തോ അങ്ങനെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയമാണ് എന്റെ ബോഡിയിലെ ആ സെൻസേഷൻസ് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. സോ വാട്ട് ഐ തോട്ട് ഈസ് ദിസ് ഇസ് വാട്ട് മെഡിറ്റേഷൻ ഈസ് ഫോർ. നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെന്റിലും ആസ് ഹി ഈസ് റൈറ്റ് എവറി പാർട്ടിക്കിളിൽ നമുക്ക് വേണ്ടാത്തതും ആൻഡ് ദ ലാക്ക് ഓഫ് ഇറ്റ് അതിന്റെ കുറവും ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യാണ്. സോ നമുക്ക് ഏതിലേക്ക് ട്യൂണിൻ ചെയ്യണമെങ്കിൽ ഇഫ് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്, നമ്മൾ അറിയാതെ നമുക്ക് ഹാബിച്വലായി എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് പോയി പിടിക്കും. ആൻഡ് വി ഗോ അലോങ് വിത്ത് ദാറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്, ഇഫ് ഇറ്റ് ഈസ് എ ജോബ്, എനിത്തിങ്. ദാറ്റ്സ് വൈ ഹി സേസ് ബൈ മേക്കിംഗ് ഡിസിഷൻ ടു ഓറിയന്റ് യുവർ സെൽഫ് ടു ലുക്ക് ഫോർ വാട്ട് ഈസ് വാണ്ടഡ്. ആ വാക്ക് ഭയങ്കര എക്സാക്ട് വേർഡാണത്, ഓറിയന്റ് യുവർ സെൽഫ്. നമ്മളെ അതിലേക്ക് യൂസ്ഡ് ടു ആക്കി മെല്ലെ പഴകി എടുക്കണം നമ്മളെ അതിലേക്ക്, ബിക്കോസ് വി ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. സോ ബൈ മേക്കിംഗ് എ ഡിസിഷൻ ടു ഓറിയന്റ് ആർ സെൽഫ് ടു ലുക്ക് ഫോർ വാട്ട് ഇസ് വാണ്ടഡ് അറ്റ് ദാറ്റ് മൊമെന്റ്, അവിടെ എന്ത് വേണം. കഴിഞ്ഞ ദിവസം കേശുവിന്റെ നിന്ന് സോപ്പ് സ്ലിപ്പ് ചെയ്ത് ക്ലോസറ്റിൽ പോയി, കുളിക്കാൻ കയറിയപ്പോ സോപ്പില്ല. ഇമ്മീഡിയറ്റ്ലി ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും, അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഇത് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് എന്താ വേണ്ടേ, വാട്ട് ഇസ് വാണ്ടഡ്, എനിക്ക് കുളിക്കണം, ലാക്ക് സോപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ലാക്ക് സോപ്പാണ്, പക്ഷെ എനിക്ക് വേണ്ടത് സോപ്പല്ലല്ലോ, എനിക്ക് കുളിച്ചാ മതി. സോ വെൻ വി ഡിസ്ക്രിമിനേറ്റ് ദിസ് തിങ് ദെൻ അവിടെ പരിധി ഒരു കൊച്ചു പീസ് കിട്ടി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചെയ്തിട്ട് ബാക്കി ഞാൻ സങ്കല്പിച്ചു ഞാൻ വലിയ സോപ്പ് വെച്ച് കുളിക്കുകയാണെന്ന്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ ഫെൽ റിയലി ഫ്രഷ്. ഞാന് സോപ്പ് തേച്ചിട്ടില്ല എന്നുള്ള മറന്നുപോയി, ലൈക്ക് ആസ് ഇഫ് ഞാൻ സോപ്പ് തേച്ച് തന്നെ കുളിച്ച ആ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ. സോ നമ്മൾ ഓരോ മൊമെന്റിലും അതിലേക്ക് കണക്ട് ചെയ്താൽ വാട്ട് ഐ റിയലി വോണ്ട്, എനിക്ക് എന്താ വേണ്ടേ എന്താ വേണ്ടാത്ത, ഇത് എക്സാക്ട്ലി നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ തുടങ്ങിയ ഓരോ മൊമെന്റിലും. ദാറ്റ്സ് വൈ ദിസ് സെന്റൻസ് ഇൻ എവറി പാർട്ടിക്കിൾ ഓഫ് ദ യൂണിവേഴ്സിറ്റി. സോ മേക്കിംഗ് എ ഡിസിഷൻ ടു ഓറിയന്റ് ourselves to look for what is wanted, you will change your vibrational patterns of resistance. And the other word, vibrational patterns of resistance. നമ്മൾ അറിയില്ല നമ്മളെ റെസിസ്റ്റൻസ്, അത് നമ്മളൊരു വൈബ്രേഷണൽ പാറ്റേൺ ആണ്. ആസ് ഐ സെഡ്, ഞാൻ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു വൈബ്രേഷൻ എന്നെ അതിലേക്ക് പുള്ളിയാണ്. മിക്കവാറും എനിക്ക് അമ്പലത്തിൽ തൊഴാൻ പറ്റാത്ത ഈ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കണം. സോ ഞാൻ ചോദിച്ചാൽ ബാക്കി വിട്ടിട്ട് ഐ ഐ സിറ്റ് ദേർ ഫോർ ദം. ബട്ട് വെൻ ഐ മേഡ് എ ഡിസിഷൻ ടു ഗോ ഔട്ട് ഹാവ് സം അതർ തിങ് പക്ഷെ എന്റെ ഉള്ളിലെ ഈ വൈബ്രേഷണൽ പാറ്റേൺ എനിക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. വേർ ഐ ആം സ്റ്റാൻഡിങ്, വാട്ട് ഐ ആം എക്സ്പീരിയൻസിങ്, വേർ ഐ ആം റിയലി കണ്ടന്റഡ്, അതിൽ നിന്ന് എന്നെ പുൾ ബാക്ക് ചെയ്യുന്ന ആ ആ റെസിസ്റ്റൻസ് പാറ്റേൺ ഈസ് ദയർ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ബാഡ്, എനിക്ക് അവരെ കൂടി ഇരിക്കണം എന്നുള്ള ആഗ്രഹവും റോങ് അല്ലല്ലോ അല്ലേ. യു ക്യാൻ റിലേറ്റ് ടു യുവർ ലൈഫ് കേട്ടോ, ഞാൻ വെൻ ഐ എം സേയിങ് മൈ എക്സ്പീരിയൻസ് യു റിലേറ്റ് ടു യുവർ. ആക്ച്വലി നമ്മുടെ അത്തരം ആഗ്രഹങ്ങൾ അതും വേണ്ടാത്തതല്ല,
വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള പിടിവലിയിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. പക്ഷെ ഇത് പിടിവലിയാണെന്ന് നമ്മൾ അറിഞ്ഞാല് ആ മൊമെന്റിൽ നമുക്ക് എന്ത് വേണം, നെക്സ്റ്റ് എന്ത് വേണം, നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് ഇസ് നെക്സ്റ്റ് ഇസ്. ബട്ട് നമ്മൾ അറിയണില്ല, ഈ പുഷ് ആൻഡ് പുള്ള് നമ്മൾ അറിയാത്തോണ്ടാണ് വി ആർ റിയലി ഇൻ സ്ട്രെസ്. എനിക്ക് ഇതും വേണം അതും വേണം, ഉത്സവ പറമ്പിൽ ചെന്ന പിള്ളേരെ മാതിരി കാണുന്ന എല്ലാം വേണം. ബട്ട് നമുക്ക് നമ്മൾ ഒരാളേ ഉള്ളൂ, ഇത് എവിടെ എല്ലാം കൂടെ എത്തും. അപ്പോ യു വിൽ ചേഞ്ച് യുവർ വൈബ്രേഷണൽ പാറ്റേൺ ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് വേണ്ട. എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് അങ്ങോട്ടും പോകണം. അപ്പൊ ഞാൻ ഭഗവതിയോട് പറഞ്ഞു, ഭഗവതി ഞാൻ പോവുകയാണേ, ഇഡലി എന്നെ വിളിക്കുന്നു, എനിക്ക് അവരുടെ അടുത്തും പോകണം, നമുക്ക് വൈകുന്നേരം കാണാം. സോ ഐ കുഡ് മൂവ് അവേ ഈസിലി. സോ നമുക്ക് ഒരു ഒരു ബുച്ചർ നൈഫ് വേണ്ട, ഓ ഞാൻ അന്ന് അമ്പലത്തിൽ പോകുന്നില്ല എന്നൊരു കത്ത് വേണ്ട. എനിക്ക് ഇഷ്ടമല്ല അതും ചെയ്യാം ഇതും ചെയ്യാം. And it will not be possible to remain in unwanted situation for long periods of time. Our vibrational pattern of resistance nammal change cheyidal pinna namukku unwanted situations le adhiga samayam remain cheyan pattilla. So these points, orient and vibrational patterns, nammal adile sherikku shradichale nammal adilekku nammale used to aaki edukka vende oro momentilum verde ee sentence aalochikka. ഓരോ യൂണിവേഴ്സിലെ ഓരോ സിംഗിൾ പാറ്റേണിൽ ഇത് എക്സിസ്റ്റ് ചെയ്യാണ്. പിന്നെ ഞാനെന്ത് വലിയ സംഭവം അല്ലെ? അപ്പൊ എന്നിലും ഉണ്ട് ഇത് രണ്ടും, എനിക്കും വേണ്ടതും ഉണ്ട് വേണ്ടാത്തതും ഉണ്ട്. വാട്ട്സ് റോങ് വിത്ത് ദിസ്? ഇറ്റ്സ് എ ലോ, ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ആൻഡ് ഇറ്റ് എക്സിസ്റ്റ്. സോ എനിക്ക് ഇപ്പൊ എന്ത് വേണം പിന്നെ എന്ത് വേണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി. എനിക്ക് വേണം വേണ്ട എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഞാൻ കട്ട് ഓഫ് ചെയ്യണ്ട. And I can have everything. I can enjoy everything. I can enjoy, I can be with everyone. So this is the second thing that shifted me. Contrast in the walk, എനിക്ക് ആ സോങ് ആണ് പറഞ്ഞത്. കോൺട്രാസ്റ്റിലേക്ക് എന്നെ എന്റെ അറ്റൻഷൻ കൊണ്ടുവന്നത് ആ സോങ് ആണ്. And I'm really thankful for that. And next, ആ കോൺട്രാസ്റ്റിലേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോ I came to this page. And I really loved it. അതിൽ നിന്നാണ് എനിക്ക് ഓരോ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയപ്പോൾ അത് മനസ്സിലായത്. ആ വൈബ്രേഷണൽ പാറ്റേൺസ് ഓഫ് റെസിസ്റ്റൻസ് നമ്മളിൽ എപ്പോഴും കിടക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച അതിൻ്റെ ഒരു എൻഡ് വരെ എത്തും. ഈ കഴിഞ്ഞ ദിവസം ബാലരമയിൽ ഒരു കഥ വായിച്ചു, അതായത് പേര് ഞാൻ മറന്നു, നമുക്ക് ദാമു എന്ന് വിളിക്കാം. ദാമു ഒരു ദിവസം കിടന്ന് ഉറങ്ങായിരുന്നേ. അപ്പോൾ ഉറക്കത്തിൽ ദാമുവിൻ്റെ അപ്പൂപ്പം വന്നു, എന്നിട്ട് പറഞ്ഞു, മക്കളെ നീ എണീക്ക്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആരും ഇല്ലാത്ത വീടില്ലേ അതിന്റെ അടുക്കളയിൽ ചെല്ലണം, എന്നിട്ട് അതിന്റെ അടുപ്പ് കല്ല് ഇളക്കണം, അതിന്റെ ചോട്ടില് കുറച്ച് പ്രതിമകൾ കാണും, അതിനകത്ത് സ്വർണ്ണ നാണയങ്ങളുണ്ട്, വേഗം പോയി എടുക്ക് എന്നിങ്ങനെ അപ്പൂപ്പം വന്ന് പറയാണ് സ്വപ്നത്തില്. ആദ്യം സ്വപ്നം ഡിസ്കാർഡ് ചെയ്തു, തിരിഞ്ഞു കിടന്നുറങ്ങി. അപ്പോഴും അപ്പൂപ്പം വിടുന്ന ലക്ഷണമില്ല. പുള്ളിക്ക് ആകെ ടെൻഷനായി, എക്സൈറ്റ്മെന്റും, കിട്ടിയാലും നിദ്യയാണ് കിട്ടാൻ പോണേ. ആശാൻ എക്സൈറ്റഡ് ആയി, ഒരു പാരയൊക്കെ ആയിട്ട് രാത്രി ഒരു ചെറിയ വിളക്കൊക്കെ കത്തിച്ച് ആരും ഇല്ലാത്ത വീട്ടിൽ ചെന്നു. അപ്പൊ അപ്പൂപ്പം പറഞ്ഞ പോലെ തന്നെ അടുക്കളയുണ്ട്, അടുക്കളയ്ക്ക് കല്ലുണ്ട്. പുള്ളി മെല്ലെ അതൊക്കെ ഇളക്കി കുറച്ച് കുറച്ച് ആഴത്തിലേക്ക് ചെന്നപ്പോ ഡിങ് എന്ന് കേട്ടു. അപ്പൊ നോക്കിയപ്പോ അവിടെ ഇതാ കിടക്കുന്ന കുറെ പ്രതിമകൾ അപ്പൂപ്പം പറഞ്ഞ പോലെ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, അതിന്റെ കൂടെ ഇത് സ്വപ്നമല്ലേ സ്വപ്നമല്ലേ എന്ന് ഇടയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ ചിന്തയുണ്ട്. ആ പ്രതിമകൾ എടുത്തു, ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, പ്രതിമ പൊട്ടിച്ചാൽ നിധിയാണ്. And പ്രതിമ പൊട്ടിച്ചതും കുറെ കളിമൺ ബോൾസ് ഇങ്ങനെ താഴോട്ട് വന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹി സെഡ്, എനിക്കറിയായിരുന്നു സ്വപ്നമാണ്, വെറുതെ ആണ്, വെറുതെ സമയം കളഞ്ഞു. പുള്ളി ആ വിളക്കും ഇതും എല്ലാം കളഞ്ഞിട്ട് പിന്നെയും പോയി കിടന്ന് ഉറങ്ങി. അപ്പൂപ്പിന് വേറെ പണിയില്ല സ്വപ്നത്തിൽ വന്ന മനുഷ്യന് ഉറക്കം കളയാനായിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സാധാരണ പണിക്ക് പോണ പോലെ പുറത്തിറങ്ങിയപ്പോ ഉണ്ട് ഒരു നെയ്ബർ വന്നിട്ട് അതെ നീ എവിടെ പോവാ, ഞാൻ ജോലിക്ക് പോവാ, ഇന്ന് പോണ്ട, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആളില്ലാത്ത വീടില്ലേ അവിടുന്ന് രാജഭടന്മാർക്ക് ഒരു നിധി കിട്ടി, അവരാദ്യം ചെന്ന് നോക്കിയപ്പോ അവിടെ കുറെ കളിമൺ കട്ടകളായിരുന്നു കിടന്നിരുന്നത്, അവര് വെറുതെ തല്ലിപ്പൊട്ടിച്ച് നോക്കിയപ്പോ അതൊക്കെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു, അത് മുഴുവൻ ഇപ്പൊ രാജാവിന്റെ ഖജനാവിലേക്ക് പോവാ. പക്ഷെ ആ സന്തോഷത്തില് രാജാവ് എല്ലാവർക്കും ഓരോ സ്വർണ്ണ നാണയം കൊടുക്കുന്നുണ്ട്, നീയും വാ നിനക്കും കിട്ടുവരണോ. സോ Actually, it adamulven, it belongs to him. Pakshe, this vibrational pattern of resistance, nammal ella karyangalum ingane cheyya,
നമുക്ക് ജോലിയിലാണെങ്കിൽ പ്രമോഷൻ വേണം, പക്ഷെ ട്രാൻസ്ഫർ വേണ്ട. പ്രമോഷൻ വേണം, പ്രമോഷൻ വേണം എന്ന് നമ്മൾ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ആയിരിക്കും ആ ഇവനിത് വേണം, അപ്പോഴാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ട്രാൻസ്ഫർ വേണ്ട. അപ്പൊ നമ്മൾ എന്താ യൂണിവേഴ്സിറ്റി പറഞ്ഞത്? എന്നാ എനിക്ക് വേണ്ട. സോ ഇപ്പൊ യൂണിവേഴ്സിറ്റി കൺഫ്യൂസ് ആണ്, നിനക്ക് വേണോ വേണ്ടയോ. സോ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി നമ്മൾ ഫോർവേഡ് പോകുന്ന പല കാര്യങ്ങളിലും നമ്മൾ അതിന്റെ ഇമ്പോസിബിലിറ്റീസിലേക്ക് പെട്ടെന്ന് നമ്മൾ അറ്റൻഷൻ പോയിട്ട് ദിസ് വൈബ്രേഷൻ പാറ്റേൺ ഓഫ് റെസിസ്റ്റൻസ് ഓൾവേസ് എക്സിസ്റ്റ്. പക്ഷേ നമ്മുടെ കുഴപ്പമില്ല. വൈ? ബിക്കോസ് ഇൻ എവറി പാർട്ടിക്കുലർ ഓഫ് ദ യൂണിവേഴ്സ് ദർ ഇസ് ദാറ്റ് വിച്ച് ഈസ് വാണ്ടഡ് ആൻഡ് ദ ലാക്ക് ഓഫ് ഇറ്റ്. അതുകൊണ്ട് അത് നമ്മുടെ കുഴപ്പമല്ല, കാരണം അത് യൂണിവേഴ്സിലുണ്ട്, അതുകൊണ്ട് നമ്മളിലുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വി ജസ്റ്റ് ക്യാൻ ഷിഫ്റ്റ് അവർ ഫോക്കസ് ടു വെയർ വാട്ട് ഐ വാണ്ടഡ് ബൈ മേക്കിംഗ് ഡിസിഷൻ ടു ഓറിയന്റ് അവർ സെൽഫ് ടു ലുക്ക് ഫോർ വാട്ട് ഈസ് വാണ്ടഡ്. ദാറ്റ്സ് ഓൺലി തിങ് ഐ ക്യാൻ ഡു. പിന്നെ അതെങ്കിലും വന്നോളൂ. അപ്പൊ കട്ട കാണുമ്പോഴും എനിക്ക് തോന്നും അതിനെ ഒന്ന് തട്ടി നോക്കാം. Right? So, these two things really, actually, bookum, patum, these two really bring a shift in me. A lot of things. അതിനുശേഷം ഇങ്ങനെ പലതിലും നമ്മളിങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ ആൾക്കാരോട്, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു ഒരു മിസ്റ്റേക്കാണ്, നമുക്ക് ചില നമ്മുടെ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ പാർട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സംസ്കാരയുടെ ഭാഗമായിരിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും നല്ലത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും മോശം. സോ വെൻ തിങ്സ് കം ടു അസ് ത്രൂ ദോസ് പീപ്പിൾ, നമുക്ക് അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരിലൂടെ നമ്മളിലേക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഗിഫ്റ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ മണി ആയിരിക്കാം, വാട്ട് എവർ ദാറ്റ് കംസ് ടു അസ്, ചിലപ്പോൾ റിലേഷൻഷിപ്സ് ആയിരിക്കാം, ന്യൂ പ്രപ്പോസൽസ് ഓർ സംതിങ്. പക്ഷെ നമ്മൾ ആ വ്യക്തി അത്ര, വി ജഡ്ജ് പീപ്പിൾ ആൻഡ് വി സ്റ്റോപ്പ് ദോസ് തിങ്സ് ദാറ്റ് ആർ ഫ്ലോയിങ് towards us. So the only thing is, look into it, what I really wanted. എനിക്ക് എന്താ വേണ്ടേ? ഞാൻ ചോദിച്ച കാര്യം അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ് അതിലൂടെ വരുന്നത്. And I am judging him. I am not sure whether he is that person which I think he is. അതെനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഉറപ്പുള്ള കാര്യം എന്താ? എനിക്ക് ഇത് ആവശ്യമുണ്ട്. So when I focused to that what I wanted, ee data enike angane paladum receive cheyan patti, and I feel myself abundant because I am getting whatever I wanted through many people. Just keep your judgment aside, adu side like ithri maati vecha mari. Actually we don't know, isn't it? So angane korchu വെളിവ് വെള്ളിയാഴ്ചയൊക്കെ വന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് കരുതി. വെൻ ഐ ഹേർഡ് ദിസ് ടോപ്പിക് ഷിഫ്റ്റ്, ബാക്കിയെല്ലാം സാറിൻ്റെ കൈകളിലാണ്, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. എന്തോ പറഞ്ഞു, പക്ഷെ മ്യൂട്ട് ആയിരുന്നു. Okay friends, today's topic shift. The shift in the topic, okay, Sridevi raising the hand. And the Sridevi parayana parayam angete Sridevi Srividya Srividyana okay. ഓക്കെ, സോ എന്റെ ലൈഫില് ഇന്നത്തെ ദിവസം, എന്താ പറയാ, ഗതുവിന്റെ ബർത്ത്ഡേ ആയ ദിവസം ഈ ടോപ്പിക് വന്ന എന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് വാട്സാപ്പ് വാട്സാപ്പിലുള്ളവർ ഇപ്പം
ഇത് വാട്സാപ്പിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്ന വാട്സാപ്പില് ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ആക്ച്വലി അത് എന്റെ ഫോട്ടോയാണ്, എന്റെ 10-ാം ക്ലാസ്സിലെ ഫോട്ടോയാണ് എന്റെ. ഈ 10-ാം ക്ലാസ്സിലെ ഫോട്ടോ എന്ന് പറയുമ്പോൾ 10-ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ബിക്കോസ് 10-ാം ക്ലാസ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന ദിവസം. ആക്ച്വലി വെൻ ഐ മെറ്റ് ഹർ ഇൻ എ മാരേജ്, ഞങ്ങളുടെ തന്നെ ഒരു കസിന്റെ മാരേജിലാണ് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. പക്ഷെ ഇങ്ങനെ റിലേറ്റീവ്സോ ഇങ്ങനെയുള്ള ആളുകളോ ഉണ്ടെന്നുള്ളത് അതുവരെ എന്റെ ലൈഫിൽ അറിയില്ലാത്ത ഒരു കാര്യമായിരുന്നു. ബട്ട് ഇൻട്രസ്റ്റിംഗ് ഷിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് പല കസിൻസ് ഉണ്ട്, കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്, ആരൊക്കെ ഉണ്ടെങ്കിലും ലൈഫിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇന്ന് വരെ ഞാൻ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തിയുടെ മടിയിൽ പോയി കിടക്കുന്ന ഒരു സ്വഭാവം ഞാൻ കാണിച്ചിട്ടില്ല, അതിന് മുമ്പും പിമ്പും കാണിച്ചിട്ടില്ല. ആക്ച്വലി ഐ ഡിഡ് ദാറ്റ്സ് എ ഫസ്റ്റ് ഷിഫ്റ്റ് ദാറ്റ് ഐ റിയലൈസ് ദാറ്റ് ഐ ക്യാൻ നോട്ടീസ് എ സോൾ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സോൾ കണക്ഷൻ എന്ന് അപ്പൊ മനസ്സിലായി എന്നല്ല ഞാൻ പറയുന്നത്. Later, when I come to this field, I realized. Meditation വന്ന സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചത്. ബിക്കോസ് ഞാൻ എനിക്ക് എന്താണോ തോന്നുന്നത് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്ത് തോന്നിയാലും എനിക്കത് അപ്പൊ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു ദുശീലം കയ്യിലുണ്ട്. സോ എനിക്കന്ന് തോന്നിയ ഒരു കാര്യമാണ്, when she comes to our home, അവിടെ she has a sister, elder sister ഉണ്ട്, younger sister ഉണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ഐ ജസ്റ്റ് സാറ്റ് ഓൺ ഹർ ലാപ്പ്, പോയി മടിയിൽ അങ്ങനെ കിടന്നു. അതിന് മുമ്പും അതിന് ശേഷവും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബട്ട് അവിടുന്നാണ് അത് ഷിഫ്റ്റ്. ദാറ്റ്സ് വൈ ദിസ് ടോപ്പിക് കം ഷിഫ്റ്റ്. ഇപ്പോഴും കിടക്കാറുണ്ട്? ഇന്ന് അത് ഇപ്പോഴും കിടക്കാറുണ്ട്. ഇപ്പൊ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ആ ഒരു നമുക്ക് സോളിന് സോളിനെ മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് പല കാര്യങ്ങളുടെയും ആ ഡെപ്ത് അറിയാൻ സാധിക്കും എന്നുള്ള എസെൻസിനെ എനിക്ക് തിരിച്ചറിയാൻ കിട്ടിയ ഒരു ഇവന്റ് ആണ്. ആക്ച്വലി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ലോട്ട് ഓഫ് ഇവന്റ്സ്. പലപ്പോഴും നമ്മൾ ആ ഇവന്റ്സിനെ പ്രോപ്പറായ രീതിയിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എന്താ പറയാ പല ഡോട്ട്സ് മാറ്റാൻ പറ്റും ലൈഫിൽ. പലതിനോടുള്ള നമ്മുടെ താല്പര്യങ്ങൾ, പലതും നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ, കുട്ടിക്കാലം മുതൽ നമ്മൾ ചില കാര്യങ്ങളോട് ഭയങ്കരമായി ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ടോ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ആക്ച്വലി പലതിൻ്റെയും ഡോട്ട്സ് അറിയാൻ സാധിക്കും. അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്ന ഒരു ആസ്പെക്ട് ആണ് അവർ ഡിവൈൻ പ്ലാൻ. വൈ വി കം ഇൻ ദിസ് വേൾഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ആളുകളും ത്രൂ ഔട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെയും പല മൊഡാലിറ്റിയിലൂടെ എപ്പോഴും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, വാട്ട് ഈസ് മൈ ലൈഫ് പർപ്പസ്. എന്റെ ലൈഫ് പർപ്പസ് എന്താണ്? എനിക്ക് എങ്ങനെ എന്റെ ലൈഫ് പർപ്പസ് അലൈൻഡാവാൻ പറ്റും? ഒരുപാട് ക്ലൂസ് ഉണ്ടാവും. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നുള്ളതിനെ ഒബ്സർവ് ചെയ്താൽ അറിയാൻ സാധിക്കും. പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് എക്സാക്ട്ലി ലൈഫ് പർപ്പസ് ഈസ് ദി മൊമെന്റ് വി അലൈൻ വിത്ത് അവർ ഡിവൈൻ പ്ലാൻ. നമ്മൾ എഴുതി കൊണ്ടുവന്നിരിക്കുന്ന പ്ലാനുമായിട്ട് അലൈൻ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അലൈൻ വിത്ത് ദാറ്റ് പ്ലാൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് വി ക്യാൻ മേക്ക് ചേഞ്ചസ്. നമുക്ക് വേണ്ട ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. നമ്മളൊരു ടൈമില് എഴുതി വെച്ചതാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചില കർമാസ് റിലീസ് ചെയ്യുക, നമ്മൾ ചിലരുമായി ചേർന്ന് ചില കാര്യങ്ങൾ ഇവിടെ എർത്തിൽ ചെയ്യുക, അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്ലാനിൽ യോജിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. സോ ഈ യോജിപ്പിച്ച് വെച്ചതിൽ എന്താ പറയുക പൂർണ്ണമായി മനസ്സിലാവും തോറും നമുക്ക് അതിന് ഫർദർ മാറ്റങ്ങൾ വരുത്താം. ദാറ്റ് ഈസ് ഷിഫ്റ്റ്, വി ക്യാൻ ഷിഫ്റ്റ് ഇറ്റ്. സോ ഞാനിതിൽ ഓരോ ലെറ്റർ വെച്ചാണ് ഈ ഒരു സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഈസ് ഷിഫ്റ്റ്? അത് എന്റെ എൽക്കാലത്തെയും ഒരു വട്ടാണെന്ന് തന്നെ പറയാം. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ SHIFT, നിങ്ങൾ ക്ലാരിറ്റിയിലും കണ്ടാണ് CLARITY. സോ ഷിഫ്റ്റിൽ എസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ആയി കിടക്കുന്ന ഒരു ആസ്പെക്ട് ആണ്. വി നീഡ് ടു ഫീൽ സേഫ്റ്റി, വി നീഡ് ടു ഫീൽ ദാറ്റ് സേഫ് ആൻഡ് സെക്യൂർ. പക്ഷേ ഈ സേഫ് ആൻഡ് സെക്യൂർ ആലോചിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പല ആളുകളും വിചാരിക്കും, ഓക്കെ എന്റെ കുറെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ സേഫ് ആവും. പക്ഷെ ആ സമയമാണ് നമ്മൾ തിരിച്ചറിയുന്നത് പൈസ ഉള്ളത് കൊണ്ട് മാത്രം സേഫ് അല്ലാത്ത ആളുകൾ. ഈ ലോകത്ത് നമ്മൾ വളരെ ഏറ്റവും ഇപ്പൊ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പൈസ കൂടുതൽ ഉള്ള ആളുകൾക്ക് സേഫ്റ്റി ഇല്ല, പൈസ ഇല്ലാത്തവർക്ക് സേഫ്റ്റി ഇല്ല, കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് സേഫ്റ്റി ഇല്ല, ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന സേഫ്റ്റി ഇല്ല, എനിക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട് എന്നതുകൊണ്ട് സേഫ്റ്റി ഇല്ല, എനിക്ക് ടാലന്റ് ഇല്ല എന്നതുകൊണ്ട് സേഫ്റ്റി ഇല്ല. വേർ ഈസ് ദ സേഫ്റ്റി? നമ്മുടെ സേഫ്റ്റി എവിടെയാണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഒരു ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടോ നമുക്ക് കുറെ സ്വത്ത് ഉള്ളത് കൊണ്ടോ നമുക്ക് കുറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടോ നമ്മൾ സേഫ് ആണോ ലൈഫിൽ? എല്ലാ പാരന്റ്സും ശ്രമിക്കുന്ന എന്താണ്, മക്കളെ സേഫ് ആക്കാനാണ് നോക്കുന്നത്. പലപ്പോഴും അവര് മക്കളെ സേഫ് ആക്കാൻ എന്തിലാണോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിലൂടെയാണോ ചെയ്യുന്നത്, അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ഡേഞ്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ സാർ അവർക്ക് സേഫ്റ്റി കൊടുക്കൂല. ചിലര് ക്വാളിഫൈഡ് ആയിട്ട് അതിന്റെ ഏറ്റവും ഹയർ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും എല്ലാത്തിലും ഒന്നാം റാങ്ക് നിൽക്കുന്നതായിരിക്കും അവരുടെ ഏറ്റവും വലിയ അൺസേഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സൊ വേർ ഈസ് ദ സേഫ്റ്റി? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേർഡ് വി നീഡ് ടു ഒബ്സർവ്. നമ്മൾ എല്ലാവരും ആവുന്ന സേഫ് ആവാനാണ്, പക്ഷെ എവിടെയാ സേഫ്റ്റി ഉള്ളത്? സേഫ് ഈസ് എ ഫീലിംഗ് വിച്ച് വി നീഡ് ടു കൾട്ടിവേറ്റ് ഇൻസൈഡ്. വി നീഡ് ടു ഫീൽ ദാറ്റ് ഐ ആം ലിവിംഗ് ഇൻ എ ഫ്രണ്ട്ലി യൂണിവേഴ്സ്. ആക്ച്വലി ഇന്നത്തെ ടോപ്പിക്കിൽ ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. എന്നുവെച്ചാൽ യൂണിവേഴ്സ് ഈസ് സ്പീക്കിംഗ് ടു അസ്. നമ്മൾ എന്താണോ കോൺട്രാസ്റ്റ് വിചാരിക്കുന്നത്, നമ്മൾ വീക്ക് ആണെന്ന് വിചാരിക്കുമ്പോൾ യൂണിവേഴ്സ് ഈസ് ടെല്ലിംഗ് അസ് ദാറ്റ് യു ആർ സ്ട്രോങ്. സോ എവറി മൊമെന്റ് യൂണിവേഴ്സ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു അസ്. ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് വി സ്റ്റാർട്ട് ലിസണിങ് ടു ദ യൂണിവേഴ്സ്. ദാറ്റ് ഈസ് എച്ച്. ഹൗ വി ലിസൺ ടു ദ യൂണിവേഴ്സ്? ദാറ്റ് ഈസ് എച്ച് ത്രൂ അവർ ഹാർട്ട്. നമ്മൾ അല്ലേ ഹൃദയാകാശത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നല്ലേ, ലിസൺ ടു യുവർ ഹാർട്ട്. അതിലൂടെ നമുക്ക് ഡ്രീമിലെത്താം. ദാറ്റ് ഈസ് ഹാർട്ട്. പക്ഷേ ഈ ഹാർട്ടിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എച്ചിന്റെ വേറൊരു ആസ്പെക്ട് ആണ്, ദാറ്റ് ഈസ് ഹിഡൻ. വി ഓൾവേസ് നീഡ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഹിഡൻ അജണ്ട ഇൻ ദിസ് മൊമെന്റ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളിൽ ഏറ്റവും രസകരമായി കിടക്കുന്ന ഒരു ആസ്പെക്ട് ആണ്, നമുക്ക് എപ്പോഴും ചില ഹിഡൻ ആസ്പെക്ട് ഉണ്ടാവും. എന്തിലും സർട്ടൻ ഹിഡൻ ഏരിയാസ് നമ്മളിൽ കിടപ്പുണ്ടാവും. ആക്ച്വലി നമുക്ക് വേണ്ട എച്ച് എന്നുള്ള വേർഡിന്റെ അടുത്ത ആസ്പെക്ട് ആണ് ഹീലിംഗ്. എന്താണ് ഹീൽ ചെയ്യപ്പെടേണ്ടത്? നമ്മളിൽ ഹിഡൻ ആയി കിടക്കുന്നതിനെ പൂർണ്ണമായും എംബ്രേസ് ചെയ്യാനും ഡിസോൾവ് ചെയ്യാൻ. വാട്ട് ഈസ് ഹിഡൻ മീൻസ്? സർട്ടൻ ടൈംസ് ഹിഡൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ബിലീഫ്സ് ആയിരിക്കാം. ഹിഡൻ എന്ന് പറയുന്നത് നമ്മൾ അക്നോളജ് ചെയ്ത ഫിയേഴ്സ് ആയിരിക്കാം, അൺഅക്നോളജ് ആയി കിടക്കുന്ന ഫിയേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ ഹിഡൻ ആയി കിടക്കുന്നത് നമ്മുടെ ഈഗോ ആയിരിക്കാം. ഐദർ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ഈഗോ ഓർ എ സ്പിരിച്വൽ ഈഗോ, ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ. നമ്മൾ ഹിഡൻ എന്ന വാക്കിനെ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്ക് ഡാർക്കർ സൈഡ് എന്നാണ്. ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ലൈഫിൽ മാറ്റാൻ പറ്റില്ല. എന്റെ ഡാർക്ക്നെസ് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ ഡാർക്ക്നെസ് എത്ര വർക്ക് ചെയ്താലും ഡാർക്ക്നെസ് മാറ്റാൻ പറ്റില്ല. കാരണം മാറുന്ന നിമിഷം നമ്മുടെ തന്നെ മൈൻഡ് പറയും, ദേ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളില്. അപ്പൊ നമ്മുടെ ഒരു മൈൻഡിന് ഈഗോ ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡ് പറയും, എന്റെ ഉള്ളിൽ ഡാർക്ക്നെസ് ഒന്നുമില്ല. സോ ഡാർക്ക്നെസ്സിനെ മാറ്റാൻ സമ്മതിക്കില്ല. ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഹീലിംഗിൽ കണ്ടിട്ടുള്ളതാണ്, ഒരാൾക്കൊരു അസുഖം, യു ക്രിയേറ്റ് ദിസ് ഡിസീസ് എന്ന് പറയുന്ന മൊമെന്റ് മുതൽ ആ ഡിസീസ് ഹീൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുകയാണ്, വൈ ഐ ക്രിയേറ്റ് ദിസ് ഡിസീസ്? ആ വ്യക്തികൾക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റില്ല, ഡിസീസ് ഹീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ഒരു പാട്ട് പറയുന്നത് ഞാൻ എന്തിനാണ് ഡിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റിൽ എപ്പോഴും ആവശ്യം നമ്മളിലെ ഹിഡൻ ആസ്പെക്ട്സിനെ അറിയുക എന്നുള്ളതാണ്. ഈ ഹിഡൻ ആയിട്ട് കുറെ കാര്യങ്ങൾ കിടപ്പുണ്ടോ? എക്സാക്ട്ലി ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓരോന്നും ചെയ്യുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇത് എന്തിനു വേണ്ടിയാണ്, എന്റെ ഉള്ളിലെ ഹിഡൻ അജണ്ട എന്താണ്? വാട്ട് ഈസ് മൈ ഹിഡൻ അജണ്ട? എത്രത്തോളം ഹിഡൻ അജണ്ടാസ് നമ്മൾ റിഫൈൻ ചെയ്യുന്നുണ്ടോ അത്രത്തോളം വി ക്യാൻ ലിസൺ അവർ ഹാർട്ട്. വാട്ട് എക്സാക്ട്ലി അവർ ഹാർട്ട് വാണ്ട്? നേരത്തെ ലതു ഷെയർ ചെയ്ത പോലെ അമ്പലത്തിൽ നിൽക്കുകയാണെങ്കിലും തൊഴിൽ ആണെങ്കിലും നമ്മുടെ ഹാർട്ടിന് അതേസമയം ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ട ഇഡലിയും വേണം അല്ലേ? പക്ഷെ ഇത് നമ്മളിപ്പോ വിചാരിക്കണം, ഐ ആം വെരി സ്പിരിച്വൽ, ഇഡലിക്ക് ഇവിടെ എന്താ പ്രാധാന്യം അല്ലേ? ഒരുമിച്ച് ഫാമിലി ആക്കി ഇഡ്ഡലി അടിക്കുന്നതിൽ ഇത്ര കാര്യം എന്താ അല്ലെ? ഇത് വളരെ സില്ലി വിഷയമല്ലേ എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ കോളിംഗ് അറിയാൻ പറ്റില്ല. കാരണം ഹാർട്ട് എപ്പോഴും വളരെ സില്ലി ആയിട്ടായിരിക്കും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ മോർ വി അലാവ് ദാറ്റ് ഹാർട്ട്, SHI ഈസ് ഇൻട്യൂഷൻ. നമ്മൾ ഇൻട്യൂഷനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എന്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഉടനീളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇൻട്യൂഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്തെങ്കിലും പഠിച്ച് ക്വാളിഫിക്കേഷനോ അതിന്റെ സർട്ടിഫിക്കറ്റ്സോ ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇൻട്യൂഷനാണ് ഓരോ സമയം തോന്നുന്നത്. ഇൻട്രസ്റ്റിംഗിലി എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മൈൻഡ് പറയാണ്, ടേക്ക് റൈറ്റ്.
റൈറ്റിലേക്ക് എടുക്കുക വണ്ടി. ഞാൻ എന്താ പറയാ, റൈറ്റിലേക്ക് എടുക്കുന്നതിന് നല്ല റോഡ് നല്ല ഹൈവേ കിടക്കുന്നു, ഈ സമയത്ത് റൈറ്റിലേക്ക് എടുത്തിട്ട് വല്ല ഇടവഴി ഇടവഴി ഞാൻ ഇവിടെ പോവാനാ. പക്ഷെ ഞാൻ റൈറ്റ് എടുത്തില്ല, അനുസരിക്കാൻ തയ്യാറില്ലായിരുന്നു ഇൻട്യൂഷന്. ബിക്കോസ് ലോജിക് നമ്മളെപ്പോഴും ട്രീറ്റ് ചെയ്യുന്നതല്ലേ, നമ്മുടെ ലോജിക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ നല്ല വഴി. ഇങ്ങനത്തെ കുറെ ലോജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഫാസ്റ്റ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, കുറച്ചു നേരം മുമ്പോട്ട് പോയപ്പോ അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നല്ല റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ആ ബ്ലോക്കിൽ കിടന്നു, ഒരു മണിക്കൂർ ബ്ലോക്കിൽ കിടന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ റൈറ്റ് എടുക്കാൻ പറഞ്ഞത് ആ വഴി തന്നെയാണ് വണ്ടി തിരിച്ചു വിട്ടത്. എങ്കിൽ അത് നേരത്തെ ആവായിരുന്നല്ലേ. പക്ഷെ നമ്മുടെ ലോജിക്ക്, നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ നമ്മളെ പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കാം. പൊതുവെ അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് തോന്നൂല, പക്ഷെ നമ്മളെ തന്നെ ഉള്ളിൽ തോന്നും, ഞാൻ ചെയ്യുന്ന മണ്ടത്തരമാണോ. ആക്ച്വലി ആം ഐ ഫൂൾ എന്ന ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും നമ്മുടെ ഇൻട്യൂഷനെ ഫോളോ ചെയ്യാൻ അനുവദിക്കാത്ത കാര്യം. കാരണം പലപ്പോഴും ഇൻട്യൂഷൻ നമ്മളെ ഫൂളാക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ഫൂൾ ആണെന്ന് വിശ്വസിച്ചാൽ, കാരണം ഞാനിപ്പോൾ ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ബാംഗ്ലൂരുള്ള ഒരു മാസ്റ്ററിനെ ഒരു കഥ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു അവധൂതനെ മീറ്റ് ചെയ്തതിനു ശേഷം ഈ അവധൂതൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള അപമാനമാണ്, ഈ വ്യക്തിയെ പബ്ലിക്കായിട്ടൊക്കെ അപമാനിക്കും. ഈ അവധൂതനെ എടുത്ത് ഈ വ്യക്തി മോട്ടോർ ബൈക്കിൽ പോകുമ്പോൾ അവധൂതൻ ഇമ്മീഡിയറ്റ്ലി തുണിയൊക്കെ ഒരുക്കളയും, നേക്കറായിട്ട് വണ്ടിയിലിരിക്കും. സോ ഈ വ്യക്തി എല്ലാവരുടെ മുമ്പിൽ എംബാരസ്ഡ് ആവും. പക്ഷെ എത്രത്തോളം ഈ എംബാരസ്മെന്റ് സഹിച്ചും ഈ അവധൂതനെ കൊണ്ടു നടക്കാൻ ഈ വ്യക്തി തയ്യാറായി 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 ഒരു പോയിന്റിലാണ് ഈ വ്യക്തിക്ക് ബ്രഹ്മജ്ഞാനം കൈമാറുന്നത് ഈ അവധൂതൻ. ബിക്കോസ് അത്രത്തോളം നമ്മൾ ആ ഇൻട്യൂഷനെ ട്രസ്റ്റ് ചെയ്യാം. വാട്ട് ഹീ ഫീൽസ് ബിക്കോസ് ഹീ റെക്കഗ്നൈസ് ദാറ്റ് ദിസ് ഈസ് ആൻ അവധൂതൻ. അവധൂതൻ പോയി പറഞ്ഞതല്ല ഞാൻ അവധൂതനാണെന്ന്. ഹീ ഫീൽസ് ദാറ്റ് ദിസ് ഈസ് അവധൂതൻ ആൻഡ് ദിസ് പേഴ്സൺ ഈസ് ഗോയിങ് ടു ഗിവ് മീ ബ്രഹ്മജ്ഞാനം. ഈ വ്യക്തിയിലൂടെയാണ് എനിക്കത് കിട്ടാൻ പോകുന്നത്. പക്ഷെ എന്താണ് പരീക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ലോജിക്കിന് ദഹിക്കാത്ത പരീക്ഷണമാണ്. ഞാൻ അതിൽ പല പരീക്ഷണങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. വളരെ എന്താ പറയാ ടെറിബിൾ ആയിട്ടുള്ള പരീക്ഷണങ്ങളോടെയാണ് ആ മനുഷ്യൻ സഞ്ചരിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ അത്രയും നമ്മുടെ ലോജിക്കിന് ദഹിക്കില്ല. ഈ ലോജിക്കിന് ദഹിക്കില്ലാത്തത് നമുക്ക് ദഹിക്കാൻ സാധിക്കുന്ന മൂമെന്റ് മുതൽ നമ്മൾ നമ്മുടെ ഇൻട്യൂഷനായിട്ട് കണക്ട് ചെയ്യും. അതിനകത്ത് ചിലപ്പോൾ പലവിധ എന്താ പറയാ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും. പലപ്പോഴും ഇൻട്യൂട്ടീവ് ആകുമ്പോൾ പല കാര്യങ്ങളും നാട്ടു നടപ്പിനപ്പുറം നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും, ലോക കാര്യങ്ങൾക്ക് അപ്പുറം സഞ്ചരിച്ചെന്നിരിക്കും, ഇന്നുവരെ കണ്ട സിസ്റ്റത്തിനെതിരായി നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും. പക്ഷെ അതിന് നമ്മുടെ ഉള്ളിൽ കറേജ് ഉണ്ടെങ്കിൽ നമ്മളെ നയിക്കുന്ന ഒരു ഫോഴ്സാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് യൂണിവേഴ്സിന് വേണ്ടത് ന്യൂ ആണ്, ചേഞ്ച് ആണ്. അല്ലാതെ യൂണിവേഴ്സിന് സേഫ് ആണെന്ന് പറഞ്ഞ് പഴയ തലത്ത് പഴയ പോലെ തന്നെ പഴയ ഓടിട്ട വീട്ടിൽ അങ്ങനെ അവിടെ ജീവിക്കാൻ യൂണിവേഴ്സ് അലോയില്ല. നേരത്തെ നമ്മൾ കേട്ട കഥ അതാണ്, യൂണിവേഴ്സ് അവിടെ സ്വർണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ആളെന്താ വിചാരിക്കുന്നത്, ഇത് മൺകട്ടയല്ലേ, മൺകട്ടയ്ക്കുള്ളിലും ഒരു സ്വർണം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാനുള്ള കഴിവ്, അതിനെ പൊട്ടിച്ചു നോക്കാനുള്ള കഴിവ് എന്റെ മാസ്റ്റർ ഒരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. എന്റെ ഒരു വൺ ഓഫ് ദി മാസ്റ്റർ ദൈവവൃത്തിയും പലപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതായത് അദ്ദേഹത്തെ കിട്ടിയ ഒരു വിഷൻ ആണ് അവിടെ ഒരു സ്പേസില് യോനി പീഠം എന്നൊരു വിഷൻ. പക്ഷെ ആ വിഷൻ കിട്ടുന്ന സ്ഥലത്തുള്ളത് ഒരു ലിംഗമാണ്, ഒരു ശിവലിംഗമാണ്. ഈ ശിവലിംഗം കാണുമ്പോൾ ഇതേ ഇവിടെ ഇവിടെ പീഠം, ഈ പീഠം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെ പലത് കുഴിച്ചിട്ട് ഈ പീഠം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇതിനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്റെ ചുറ്റുമുള്ള പല സ്ഥലത്തും അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഒരു രാത്രി അദ്ദേഹത്തിന് തോന്നുന്നത് ഈ ശിവലിംഗം തല്ലി പൊളിച്ച് കളയാനാണ്. ആലോചിച്ച് നോക്കണം, ആ ശിവലിംഗം പൂജിക്കുന്ന ഒരു കൂട്ടം നാട്ടുകാരുള്ള സ്ഥലത്ത് പാതിരാത്രി ഒരു പിക്കാസോ എടുത്ത് ഇറങ്ങി ഈ ശിവലിംഗം ഒന്ന് അടിച്ചു ഉടക്കാൻ ചെയ്യും. സ്പീക്കറെ ഞാൻ അടിച്ചുടച്ച വരെ ആവേശം അടിച്ചുടച്ച് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ശിവലിംഗത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്നത് ഒരു യോനി പീഠമാണ്. പലപ്പോഴും പല ട്രഷറിന്റെ മുകളിലും ഒരു ലോജിക്ക്, നമുക്ക് ഉടയ്ക്കാൻ ധൈര്യം തരാത്ത ഒരു ലോജിക്ക് ഉണ്ടാവും. ഈ ലോജിക്കിനെ ഉടയ്ക്കാൻ സഹായിക്കുന്ന ആസ്പെക്ടിന്റെ പേരാണ് ഇൻട്യൂഷൻ. ഇപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ, അല്ലെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള പല വർക്ക്ഷോപ്സ് എടുക്കുകയാണെങ്കിലും ലോജിക്കലായിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അത്രയും പൈസ മുടക്കാനും തയ്യാറാവില്ല, അവിടം വരെ യാത്ര ചെയ്യാനും തയ്യാറാവില്ല, ഒന്ന് അറ്റൻഡ് ചെയ്യാനും തയ്യാറാവില്ല. പക്ഷെ ലോജിക് എപ്പോഴും പറയും മേക്ക് യു സേഫ് വിത്ത് ഔട്ടർ വേൾഡ്, ബട്ട് ഇൻട്യൂഷൻ പറയും യുവർ സേഫ്റ്റി ഈസ് ഇൻസൈഡ് യു. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് എസ്, ദാറ്റ് ഈസ് അവർ സ്പിരിച്വൽ എസ്സെൻസ്. You connect to your spiritual. Spiritual means it is beyond our matter state. Matter naana death ulladu, matter naana mortality ulladu.
more you allow to be immortal, more you start receiving your intuition, your guidance. നമ്മുടെ ആ ഗൈഡൻസ് ഉണ്ട്, ആ ഗൈഡൻസ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എസ് എച്ച് ഐ ഐ ആൻഡ് വാട്ട് ഈസ് എഫ്? എഫ് എന്തായിരിക്കും? എഫ് ഈസ് നത്തിങ് ബട്ട് ഫൺ. നമ്മൾ ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. വരുന്ന ഇൻട്യൂഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട്, സീരിയസ് ആയിട്ട് പോയിട്ട് അല്ല ശിവലിംഗം അടിച്ചു പൊടിച്ചത്. വളരെ ഫൺഫുള്ളും വളരെ പ്ലേഫുൾനെസ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളതാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ തല്ലുകിട്ടുകയും ചെയ്തിട്ടുണ്ട്, വലിയൊരു മാസ്റ്ററായിട്ടും അദ്ദേഹത്തിന് അടിയും കിട്ടിയിട്ടുണ്ട്. ബട്ടിൽ അടിച്ചത് ആരാണോ അവർ തന്നെ അദ്ദേഹത്തെ പിന്നീട് റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഷിഫ്റ്റ് ഉണ്ടാവുന്ന അങ്ങനെയാണ്. വെൻ വി ആർ റെഡി, ചിലപ്പോൾ നമ്മൾ അലർജി തോൽച്ചെന്നിരിക്കും, ബട്ട് നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഇൻട്യൂഷൻ ആണ് വലുതെങ്കിൽ, നമ്മുടെ സോൾ പർപ്പസ് ആണ് വലുതെങ്കിൽ, നമ്മൾ ഇതിനൊക്കെ അപ്പുറം സഞ്ചരിക്കാൻ പറ്റും. മറിച്ച് നമുക്ക് ലോജിക്കലായിട്ട്, സേഫ് ആയിട്ട്, സെക്യൂർ ആയിട്ട്, എന്താ പറയുക, ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഇങ്ങനെ ചുരുണ്ടുകൂടി ഔട്ട്കാസ്റ്റിനെയും ഭയന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോകാത്തതാണ് ഷിഫ്റ്റ്. എന്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷിഫ്റ്റാണ്. ഇപ്പോഴും ഒരു ഷിഫ്റ്റിലാണ്, നിരന്തരം ഷിഫ്റ്റിലാണ്. കാരണം എപ്പോഴും അൺസർട്ടനിറ്റി ആണ്, എപ്പോഴും ഇൻസെക്യൂരിറ്റിയാണ്. പക്ഷെ ആ ഷിഫ്റ്റ് അലോ ചെയ്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇന്നറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നില്ല. സോ യെസ് മീൻസ് ഫൺ. ഫൺ മീൻസ് എപ്പോഴും ഫൺ ആവുന്നുണ്ടാവില്ല, എപ്പോഴും പ്ലേഫുൾ ആവുന്നുണ്ടാവില്ല. ബട്ട് ഫണ്ണ് വരുന്നത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് അതിന്റെ സോഴ്സ് എന്താണ് എന്നറിയാനുള്ള ക്വസ്റ്റ് ആണ് റിയൽ ഫൺ. നമ്മളെപ്പോഴും പറയും, വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി. ആ റിയാലിറ്റി ഞാൻ എന്തിനാണ് ഇതിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് അറിയാൻ നമുക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്, ആ ക്വസ്റ്റ് ആണ് നമ്മുടെ ശരിക്കും പറയുന്ന നമ്മുടെ ബാരിയർ ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ഈഗോ സെൽഫിനെ ഡിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ലിമിറ്റഡ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിലീഫിനെ ഡിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അത് ഡിസോൾവ് ചെയ്യണമെങ്കിൽ ആക്ച്വലി വി നീഡ് കറേജ്. ആ കറേജ് ആണ് ആക്ച്വലി യഥാർത്ഥ ഫൺ. ഫണ്ണിനെ പറ്റി പറയുമ്പോൾ എനിക്ക് രസകരമായിട്ട് ഒരു 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 വ്യക്തി ഷെയർ ചെയ്തൊരു ടോപ്പിക്കാണ് ഓർമ്മ വരുന്നത്. അതായത്, എ ലൈഫ് വിത്തൗട്ട് എഫ് ഈസ് എ ലൈ. ലൈഫ് എൽ ഐ എഫ് ഇ, അതിൽ നിന്ന് ആ എഫ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈ. വെൻ ദർ ഇസ് നോ ഫൺ, ഇറ്റ് ഈസ് എ ലൈ. ആൻഡ് വേർ ഈസ് ദ ഫൺ? ഫൺ ഈസ് ഇൻ ദ പാസ്റ്റ്? ഫൺ ഈസ് ഇൻ ദ ഫ്യൂച്ചർ? നോ, ഫൺ ഈസ് ഓൾവേസ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് മൂമെന്റ്. ഈ സമയം ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ, ഞാൻ ഇനിയിപ്പോ അടുത്ത, ഇപ്പൊ എന്താ പറയാ, ഞാനും പ്രിയയും കൂടി ചെയ്യാൻ പോകുന്ന വെബിനാർ ആണ് ബ്ലിസ്ഫുൾ ലിവിംഗ്. ഓ, അപ്പൊ അതിലേക്ക് ഇതിന്റെ കുറച്ച് ഭാഗം അങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഇവിടെ പറയാം, ദെൻ ദിസ് ഫൺ ഈസ് ലോസ്. നാളത്തേക്ക് എന്ത് മാറ്റി വെച്ചാലും ഫണ്ണില്ല. നാളത്തേക്ക് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഉറുമ്പിന്റെയൊക്കെ കഥ പറയും, ഉറുമ്പ് നാളത്തേക്ക് കരുതിയോണ്ടാണ് മഴക്കാലത്ത് അങ്ങനെ വന്നതെന്നൊക്കെ പറയും. ഈ കഥകളൊക്കെ നല്ല രസമാണ്, പക്ഷെ ഇതെല്ലാം ലിമിറ്റഡ് ബിലീഫ്സ് ഫോം ചെയ്തിരിക്കുന്നതാണ്. ട്രൂത്ത് അതല്ല. നമ്മൾ ഉറുമ്പാണോ? നമ്മൾ ഉറുമ്പല്ലല്ലോ, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷെ നമ്മളെല്ലാ ജീവജാലങ്ങളെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമ്മളെ വെച്ച് ഈ ജീവജാലങ്ങൾ ആരെങ്കിലും കമ്പയർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ നമുക്ക്? ആ മനുഷ്യനെ നോക്കിക്കെ, അവൻ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നു, നാളെ നമുക്ക് ഒരു ബാങ്ക് തുടങ്ങണം എന്ന് പറഞ്ഞ് ഉറുമ്പോ എട്ടുകാലിയോ അല്ലെങ്കിൽ സിംഹമോ പുലിയോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? They never compare with any other species. Then why we are comparing with other species and our own species നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ആക്ച്വലി അത് അവിടെയാണ് ഫണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളിൽ ഈ കമ്പാരിസൺ ആൻഡ് ക്രിട്ടിസൈസിങ്ങിനോടുള്ള ഫിയർ. നാളെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമോ? നാളെ എനിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാളെ എനിക്ക് മാറ്റി പറയേണ്ടി വന്നാൽ എന്നെ എല്ലാവരും കൂടി തേജോവധം ചെയ്യുമോ? ഈ തോട്ട് പ്രോസസ് ആണ് ആക്ച്വലി നമ്മുടെ ഫണ്ണ് ഇല്ലാതാക്കുന്നത്, നമ്മൾ ഈ പ്രസന്റ് ഇല്ലാതാക്കുന്നത്. സോ ഇത്രത്തോളം നമ്മൾ ഈ പ്രസന്റിൽ നിൽക്കുകയാണെങ്കിൽ, ഈ പ്രസന്റിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും വേണ്ടത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ എസ് വേണമെങ്കിലും, എച്ച് വേണമെങ്കിലും, ഐ വേണമെങ്കിലും, എഫ് വേണമെങ്കിലും, നമുക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് എംപ്റ്റിനെസ്. വി നീഡ് ടു എംപ്റ്റി അവർ സെൽഫ്. വി നീഡ് ടു ത്രോ എവേ ഓൾ ദി പാസ്റ്റ്. ഞാൻ ഒരിക്കൽ ഒരു മാസ്റ്ററിന്റെ ഫ്യൂച്ചർ പ്രോഗ്രഷന്റെ റിപ്പോർട്ട് എനിക്ക് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫ്യൂച്ചർ പ്രോഗ്രഷനിൽ കണ്ടത്, അദ്ദേഹം ജനിച്ചിട്ട് ഭഗവത്ഗീത, രാമായണം, ബൈബിൾ, ഖുറാൻ, ഓൾ ദ ലിറ്ററേച്ചർ, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കത്തിച്ചു കളഞ്ഞു.
all the past, entire past history, entire past experiment. അതെങ്ങനെ ഫ്യൂച്ചർ പ്രോഗ്രഷൻ ആണ്. എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്രോഗ്രഷൻ? ഇറ്റ്സ് എ മെറ്റഫോർ. ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഗോ ഓൾ യുവർ പാസ്റ്റ്. എല്ലാം നമ്മുടെ പാസ്റ്റിൽ വെച്ചിരിക്കണം, അടുക്കി 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 വെച്ചിരിക്കുകയാണ്. നാ ഇന്നലെ അങ്ങനെയായിരുന്നു, മറ്റന്നാൾ അങ്ങനെയാണ്, നാളെ ഇങ്ങനെയാണ്. നാളെ എനിക്കറിയില്ല നാളെ എന്താണ്. ആക്ച്വലി നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പോലും ഉറപ്പൊന്നും ഇല്ലല്ലോ. ബട്ട് സ്റ്റിൽ നമ്മൾ അലാറം വയ്ക്കുക, അതാണ് കോൺഫിഡൻസ് അല്ലേ. വളരെ കോൺഫിഡന്റ് ആണ് നമ്മൾ നാളെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. സോ ആ ഫൺ നാളത്തെ വിടുക. അലോ ചോദിക്കുക, എപ്പോഴും ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നമ്മളിപ്പം ഒരു ദിവസമായിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ വി എക്സ്പ്ലോർ എ ലോട്ട്. രണ്ട് ദിവസമാകുമ്പോൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ വിചാരിക്കുകയാണ് ആ സ്ഥലത്ത് ഞാൻ അടുത്ത ഒരു മാസം ജീവിക്കാൻ പോവാണ് എങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ മടി പിടിച്ചു പോകും. റീസൺ, നമുക്ക് ഇങ്ങനെ ടൈം കിടക്കണം എന്നുള്ള വിശ്വാസമാണ്. സോ അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ടൈം ഇല്ല എന്നൊരു വിശ്വാസം ഉണ്ടാകും. ടൈം ഇല്ല എന്നുള്ള വിശ്വാസം ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും, ഹറി ഉണ്ടാവും. അപ്പോഴും നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എൻജോയ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ബി എംപ്റ്റി. അവിടെയാണ് ആക്ച്വലി മെഡിറ്റേഷൻ ഇമ്പോർട്ടൻസ്. വട്ട് എവർ യുവർ എക്സ്പീരിയൻസ്, എന്തൊക്കെ എക്സ്പീരിയൻസ് മെഡിറ്റേഷനിൽ കിട്ടിയാലും ദി വെരി റിയൽ പർപ്പസ് ഓഫ് മെഡിറ്റേഷൻ ഈസ് എംപ്റ്റി. പലപ്പോഴും മെഡിറ്റേഷന്റെ റിസർച്ചിൽ പറയും, നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ സെറോട്ടോണിൻ ഉണ്ടാവും, മെഡിറ്റേഷൻ ചെയ്താൽ മറ്റേ ഹോർമോൺ കിട്ടും, മറിച്ച ഹോർമോൺ കിട്ടും, ബ്രെയിനിൽ ലൈറ്റ് കത്തും, നമ്മുടെ ഹാർട്ടിനകത്ത് ബൾബ് കത്തും. പക്ഷേ ഇതെല്ലാം കത്തിയാലും നമുക്ക് എംപ്റ്റി ആകാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊരു നല്ല മെഡിറ്റേറ്റർ അല്ല. നല്ലൊരു മെഡിറ്റേറ്റർ ആവുന്ന സമയം ഇപ്പൊ വിചാരിച്ചാൽ സ്വിച്ച് ഓഫ് എംപ്റ്റി, നത്തിങ്നെസ്. That is the space where you can really stepping into unknown, stepping into that space. That is the space you realize that you are nobody, you are nothing, you are no one. Adine eppozhano face cheyan pattunnathu, somebody avunane face cheyya, someone avunane face cheyyan appra, I am nothing, I am empty, zero. ഈ സ്പേസ് ഫേസ് ചെയ്യുന്ന സ്പേസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഫൺ. അല്ലാതെ ഒരാളെ നിർത്തി അയാളെ കളിയാക്കി അയാളെ ഒരു വഴിയാക്കി അതിൽ സന്തോഷിക്കുന്ന സാധനത്തിന്റെ പേര് ഫൺ എന്നല്ല, തോന്നിവാസം എന്നാണ് അതിന്റെ. അതിന്റെ പേര് ഫൺ എന്നല്ല, അതിന്റെ പേര് തോന്നിവാസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഫൺ എന്ന് പറയുന്ന ആരും ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ഒറ്റയ്ക്കായി ഒരു സ്ഥലത്ത് നിന്നാലും അവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫണ്ണാണ്. ലൈഫ് ഓഫ് ദ പൈ എന്ന മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ആ വ്യക്തി ഉടനീളം ഒരു ഫണ്ണിലാണ്. എന്താണ് ആ വ്യക്തിയുടെ റിയൽ ഫണ്ണ്? റിച്ചാർഡ് പാർക്കർ ആണ് ഫണ്ണ്. കാരണം അത് അത് എപ്പോ വേണമെങ്കിലും തിന്നാം, എപ്പോ വേണമെങ്കിലും നമ്മളെ കടിച്ചു തിന്നാം. സെയിം വേ, എനി ടൈം നമ്മുടെ നേരെ ഡെത്ത് ചാടി വീഴും എന്ന് നമ്മുടെ ഉള്ളിൽ ഉറപ്പ് വന്നാൽ, എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് നമ്മളും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് നോ ദാറ്റ് എനി ടൈം ഡെത്ത് ക്യാൻ ക്യാച്ച്. നമ്മുടെ വിശ്വാസം ആരൊക്കെ ഇവിടെ മരിച്ചാലും ഞാൻ മരിക്കില്ല, നമ്മളിങ്ങനെ എറ്റേണലി ഇവിടെ ഈ ബോഡിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നമുക്ക് അസുഖം വരുമ്പോൾ അസ്വസ്ഥത, അയ്യോ അസുഖം വന്നു, അതെങ്ങനെ ശരിയാവും, ഞാനിങ്ങനെ ജീവിച്ചിരിക്കാൻ വന്നതല്ലേ. പക്ഷെ മറ്റൊരു സംബന്ധിച്ച് അതും ഫണ്ണാണ്. അസുഖത്തിൽ ഫണ്ണ് കണ്ടവർ മാത്രമേ ഇന്ന് ഒരു അസുഖം ഹീൽ ചെയ്തിട്ടുള്ളൂ. അസുഖത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം ഹീൽ ചെയ്തിട്ടില്ല. റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിൽ ഫണ്ണ് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ഹീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഹീലിംഗ് ഒരു സീരിയസ് അഫെയർ ആയിട്ട് ഭയങ്കരമായിട്ട്, ഞാൻ പറയുന്നത് ഹീൽ ചെയ്യുമ്പോൾ കരയില്ല എന്നല്ല കേട്ടോ. ഇനിയിപ്പോ ഈ ഫണ്ണാണെന്ന് പറഞ്ഞ് നാളെ മുതൽ ഹീലിംഗിൽ കുത്തിയിരുന്ന് ചിരിക്കാനല്ല, ചിരിയല്ല ഫണ്ണ്. ഫൺ മീൻസ് യു ആർ കംപ്ലീറ്റ്ലി ഇൻ ദാറ്റ് മൊമെന്റ്. എന്താണോ ചെയ്യുന്നത് അതിനെ കംപ്ലീറ്റ്ലി കരയുകയാണെങ്കിൽ നന്നായിട്ട് കരയുക. ബട്ട് ഇറ്റ്സ് ഓൾവേസ് യു ഇൻവോൾവ്ഡ്, വട്ട് യു ആർ ഇൻവോൾവ്ഡ്. ബാക്കി എല്ലാം എംപ്റ്റിനെസ്സിലേക്കാണ്. പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചറും ഇല്ല, ഈ മൊമെന്റ് ആസ്വദിക്കാനാണ് നമ്മൾ കരയാനാണ്. ഒരു ഹീലിംഗിൽ ഇറങ്ങിയാൽ അത് കരഞ്ഞ് പൊളിക്കുക എങ്കിൽ നമ്മൾ ആ കരച്ചിൽ തീരുന്ന സമയം ഹീലിംഗിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തും. സോ ഷിഫ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഫൺ. ദെൻ വാട്ട് ഈസ് ടി? ടി ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫോർമേഷൻ. മീൻസ് ഓൾ ദ ടൈം വി ആർ ബിക്കമ്മിങ് എ ന്യൂ. ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ, ഇന്നത്തെ ഞാനല്ല നാളത്തെ ഞാൻ. ഇന്നലത്തെ എന്നെ പ്രതീക്ഷിച്ച് എന്റെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നവർ നിരാശരാകും. കാരണം വെച്ചാൽ ഇന്നലത്തെ ഞാൻ എവിടെയോ പോയി, ഇന്നലത്തെ ഞാൻ മരിച്ചുപോയി.
ദിസ് ഈസ് ന്യൂ എനിക്ക് പറയുകയാണെങ്കിൽ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ഞാൻ വല്ലപ്പോയിരിക്കുന്നത് ഞാൻ ദിസ് ഈസ് ന്യൂ നെക്സ്റ്റ് മൂമെന്റ് എഗെയിൻ ആൻഡ് ന്യൂ ഇനി അടുത്ത മാസം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല ബിക്കോസ് ഞാൻ അടുത്തൊരു ന്യൂ ടെറിട്ടറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഫ്രം ദി 21st ടു അനദർ 21st ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അവിടെ ഉള്ള എല്ലാ ഫ്രണ്ട്സിനോടും പറയാണ് ഐ ആം ദേർ ഫോർ നെക്സ്റ്റ് 1 month ഇറ്റ്സ് ന്യൂ അവിടെ എന്തെങ്കിലും ഒരുപാട് സംഭവം ഉണ്ടെന്നുള്ള ധാരണയിലുള്ള ഇറക്കമല്ല ഇറ്റ്സ് ന്യൂ ടെറിട്ടറി ജസ്റ്റ് ആൻ എക്സ്പ്ലോറേഷൻ ഷിഫ്റ്റ് അനദർ ഷിഫ്റ്റ് വാട്ട് ഈസ് ദി ഷിഫ്റ്റ് ഇനിയിപ്പോ വരുന്ന 23rd മുതൽ 28th വരെ ചെയ്യുന്ന വെബിനാർ ബ്ലിസ്ഫുൾ ലിവിംഗ് ഇറ്റ്സ് അനദർ ഷിഫ്റ്റ് ഇതുവരെ ചെയ്തതോ പറഞ്ഞതോ അറിഞ്ഞതോ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം എന്നില്ല സംതിങ് ന്യൂ വട്ട് ഈസ് ന്യൂ ദാറ്റ് ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ ഫോൾ ഇറ്റ് വിൽ ഫ്ലോ ദാറ്റ് ഈസ് ദാറ്റ് മൊമെന്റ് പവർ അതാണ് പവർ ഓഫ് നൗ നമ്മൾ എപ്പോഴും പറയാം എക്കാർട്ട് ടോളിന്റെ ബുക്കാണ് പവർ ഓഫ് നൗ വട്ട് ഈസ് ദി പവർ ഓഫ് നൗ ഈ മൊമെന്റിൽ കംപ്ലീറ്റ് ആയി എനിക്ക് ഇവിടെ എക്സസ് ചെയ്യാൻ സാധിച്ചാൽ ആ സമയം എന്നിലൂടെ ഒഴുകുന്ന എന്തോ ദാറ്റ് ഈസ് പവർ ഓഫ് നൗ എൻറ്റയർ യൂണിവേഴ്സ് നമ്മളോട് ഒഴുകാൻ തുടങ്ങും സോ അതിലേക്കാണ് നമ്മൾ ഇനി ഷിഫ്റ്റ് ആവേണ്ടത് ഇല്ലെങ്കിൽ പല മാസ്റ്റേഴ്സും പറയുന്നുണ്ട് നമ്മൾ കോവിഡൊക്കെ കഴിഞ്ഞ് കോവിഡൊക്കെ മാറുന്ന സമയത്ത് ഓരോരുത്തർ ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കോവിഡൊക്കെ തീർന്നു ഇനിയിപ്പോ ഇതൊന്നും ഇല്ലല്ലോ ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഫ്രം 2024 ദർ ഇസ് സംവൺ കമ്മിങ് ആ എനർജി പ്ലെയിനിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഫിയർ ആവാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ ഫിയർഫുൾ ആയിട്ട് അയ്യോ അയ്യോ പേടിച്ചിട്ടിരിക്കാനല്ല ഇറ്റ്സ് അനദർ ഓപ്പർച്യൂണിറ്റി വി ക്യാൻ ട്രാൻസിൻഡ് ഇറ്റ് നമുക്ക് അവിടെ നിന്ന് ചാടിപ്പോകാൻ പറ്റും ജമ്പ് ചെയ്യാൻ പറ്റും ഒരു ക്വാണ്ടം ലീപ്പ് കയറാൻ പറ്റും ക്വാണ്ടം ലീപ്പ് കയറാത്തവരെല്ലാവരും അതിൽ പെടും ക്വാണ്ടം ലീപ്പിന് തയ്യാറാവുന്നവരൊക്കെ അത് ജമ്പ് ചെയ്ത് പോകും ഈസിലി ജമ്പ് ചെയ്ത് പോകും സോ അതാണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് അപ്പൊ ഇനിയും ചലഞ്ചസ് യൂണിവേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ ട്രാൻസ്ഫോം ആവാൻ തയ്യാറാവുന്നത് വരെ ചലഞ്ച് വരും ഇനി ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ ഞാന് ശരിക്കുള്ള ചലഞ്ച് പിന്നെ രസകരമായിരിക്കും പിന്നെ ചലഞ്ച് ആണ് നമുക്കിഷ്ടം ട്രാൻസ്ഫോർമേഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തോറും നമ്മളൊരു പുഴുവായിരിക്കുമ്പം നമുക്ക് രസം ഇല കഴിക്കാനായിരിക്കാം പക്ഷെ നമ്മളൊരു ബട്ടർഫ്ലൈ ആവുമ്പോൾ നമ്മുടെ രസം എന്താണ് നമുക്ക് തേനായിരിക്കും രസം പൂമ്പൊടി ആയിരിക്കും രസം ഇങ്ങനെ ഒരുപാട് രസങ്ങൾ നമുക്ക് ഉണ്ടാവും അതിനെ ക്യാരി ചെയ്യുക പലയിടത്ത് കൊണ്ട് ഇങ്ങനെ വിക്ഷേപിക്കുക ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ രസിക്കുന്നുണ്ടോ സോ രസങ്ങൾ മാറും പുഴുവായിരുന്നപ്പോൾ രസം ആയിരിക്കില്ല ബട്ടർഫ്ലൈ ആവുമ്പോൾ രസം പക്ഷെ ഈ രസം മാറാൻ നമ്മൾ അനുവദിക്കില്ല എങ്കിൽ എനിക്ക് എന്റെ ഓൾഡ് കാര്യങ്ങൾ മതി ഞാൻ പണ്ട് ചെയ്തത് മാത്രം മതി പണ്ടത്തെ പോലെ ഞാൻ ബിഹേവ് ചെയ്യണം പണ്ടത്തെ പോലെ എൻ്റെ അച്ഛനോട് ബിഹേവ് ചെയ്യണം പണ്ടത്തെ പോലെ എൻ്റെ അമ്മയോട് ബിഹേവ് ചെയ്യണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പണ്ടത്തെ നമ്മൾ ഇല്ല ചിലപ്പോൾ കുറെ കൂടി ബെസ്റ്റ് ആയിരിക്കാം ബെസ്റ്റ് വേർഷൻ ആയിരിക്കാം നമ്മളിൽ വരാൻ പോകുന്നത് ഇന്നലെ വരെ നമുക്കില്ലാത്ത ഒരു ന്യൂ സെറ്റിൽമെന്റ് ആയിരിക്കാം നമ്മൾ ഉള്ളിൽ വരാൻ പോകുന്നത് ബട്ട് അത് വരണമെങ്കിൽ ആ അറിവിലൂടെ സഞ്ചരിക്കണമെങ്കിൽ വി നീഡ് ടു ബി റെഡി ഫോർ എ ഷിഫ്റ്റ് സോ വാട്ട് ഈസ് ഷിഫ്റ്റ് ഫസ്റ്റ് we need to be ready and feel that no safety outside the world poran logathu safety illa ennathu nammal adi urachu vishwasikkan thodanam a new belief poran logathu oru safety illa safety undengil adu nammade aala ullile ullu when you are inside safe you are safe when you are not inside safe you are not safe ഇനി അഥവാ എനിക്ക് സേഫ് ആവാൻ പറ്റുന്നില്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ അതിനെ പ്രശ്നം പറയുന്ന ആ ലിമിറ്റഡ് ഹിഡൻ തിങ്സ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുക അതിനെ ഹീൽ ചെയ്യുക എത്രത്തോളം അത് ഹീൽ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഹാർട്ടിൽ ഇരിക്കാൻ പറ്റും ബിക്കോസ് നമ്മൾ സേഫ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല കാരണം ഹാർട്ടിനകത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കും ഹാർട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഹാർട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ ഹാർട്ടിലേക്ക് അയ്യോ ഐ എം നോട്ട് സേഫ് ഐ എം നോട്ട് സേഫ് അയ്യോ എന്നെ എല്ലാവരും കൂടി പോകുന്ന കൊല്ലുവേ എന്നെ എനിക്ക് ജീവിക്കാൻ പറ്റൂല നാളെ എന്താകും എങ്കിലെന്ത് ചെയ്യണം നമ്മളെ ഹാർട്ട് ആസ്പെക്ടിലെ ഒബ്സർവേഷൻ വിട്ടിട്ട് ഹിഡൻ ആസ്പെക്ടിലേക്ക് കണക്ട് ചെയ്യാം വാട്ട് ഈസ് ഹിഡൻ ഇൻസൈഡ് മീ ദാറ്റ് ഈസ് ഡിസ്റ്റർബിങ് മീ ദാറ്റ് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ഹീലിംഗ് ഞാൻ കഴിച്ച ദിവസം ഞാൻ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തെ ഗണപതി കോരി പോകുമ്പോൾ അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കും പെട്ടെന്ന് വന്നൊരു വിഷനാണ് ആക്ച്വലി പല ശില്പികളും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു ഒരു സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ അവര് എന്താ പറയാ ഈ സ്റ്റോണിൽ ആദ്യം ഗണപതിയെ കാണും അല്ലെങ്കിൽ കൃഷ്ണനെ കാണും അല്ലെങ്കിൽ ജീസസിനെ കാണും ദെൻ ദേ ആർ ജസ്റ്റ് ചിസലിംഗ് ഔട്ട് ഇത് ഇല്ലാത്തത് എല്ലാത്തിനും എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈസ് വാട്ട് ഐ മെൻ ബൈ ഹിഡൻ ഞാൻ എന്ത് അല്ല എന്നതുണ്ടോ അതിനെ എടുത്തു കളയുക
So that's why the whole world is telling you, you are not this. Allengil logam nammalode behave cheyumbo namukku thonum, I am not this. നമ്മളൊരു സ്ഥലത്ത് പെട്ടെന്ന് സഡൻ ആയിട്ട് ആങ്കറിൽ ദേഷ്യം വന്ന് അവിടെയുള്ളതൊക്കെ തല്ലി പൊട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും സങ്കടം, ഗിൽറ്റ് തോന്നും. എന്തുകൊണ്ടാണ് ഗിൽറ്റ് തോന്നിയത്? ഐ എം നോട്ട് ദാറ്റ്, ഞാൻ അതല്ല എങ്കിൽ ഞാൻ ആരാണ്? ഹൂ ആം ഐ? അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാകുന്നത് ഐ എം മച്ച് കമ്പാഷനേറ്റ് ബീയിങ്. കാരണം ഈ തല്ലി പൊട്ടിക്കലും എറിഞ്ഞു കളയലും ഉടക്കലും ചീത്ത വിളിക്കലും ഒക്കെ ഞാൻ പണ്ട് ഏതൊക്കെയോ ജന്മം ചെയ്തിട്ടുണ്ട്. ദേഷ്യം വന്നാൽ ഒരാളെ കുത്തിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഒക്കെ ഞാൻ ഒരു ജന്മം ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഐ പ്രോഗ്രസ് ഫ്രം ദാറ്റ് ലൈഫ്. അല്ലാതെ പാസ്റ്റ് ലൈഫിൽ പോയിട്ട് അയ്യോ ഞാൻ ആ ലൈഫിൽ കൊലപാതകയായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കൈ താടി കൈ വെച്ചിട്ട് കരഞ്ഞിട്ടിരിക്കാനല്ല പാസ്റ്റ് ലൈഫ്. പാസ്റ്റ് ലൈഫ് കാണണം, പക്ഷെ എപ്പോഴും ഋഷിയുടെ പാസ്റ്റ് ലൈഫ് കണ്ടാൽ മതി. നോ, പാസ്റ്റ് ലൈഫ് കാണുകയാണെങ്കിൽ നമ്മൾ ചിസിൽ ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി കാണേണ്ടി വരും. നമ്മൾ ഓൾറെഡി ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് നല്ലതും ചീത്തയായിട്ട്. ഇതെല്ലാം ഒരു ഫണ്ണാണെങ്കിലേ കാണാൻ പറ്റുള്ളൂ. സീരിയസ് ആയിട്ടുള്ളവർ എന്ത് പറ്റും? ആ ലൈഫിൽ പോയിട്ട് അവിടെ പെട്ടുപോകും. എന്നാലും ഞാൻ പാസ്റ്റില് അതായിരുന്നു, എന്നാലും ഞാൻ പാസ്റ്റിൽ അതായിരുന്നു, എന്നാലും ഞാൻ ഈ പ്രസന്റിൽ ഇതാണ്, എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ എന്തായി പോകുമെന്തോ. ദാറ്റ് ഈസ് അവർ സെൽഫ് ഇമ്പോർട്ടൻസ്. ഐ എം സോ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാക്കുക, വി ആർ ഓൾ വൺ സെൽഫ്, വൺ സോൾ. നമുക്ക് ഇൻഡിവിജ്വൽ സോൾ ഇല്ല എന്നല്ല, എത്രയൊക്കെ ഇൻഡിവിജ്വൽ സോൾ ഉണ്ടെങ്കിൽ വി ആർ ഓൾ വൺ സോൾ. നമ്മൾ ആ വൺ സോളിലേക്കാണ്. സോ നമ്മൾ ഓരോരുത്തരും ഇമ്പ്രൂവ് ആകുമ്പോഴും പലപ്പോഴും ലൈഫിൽ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്, ഞാൻ ഉയരുമ്പോൾ മറ്റുള്ളവർ എന്നിൽ ജലസിയാവോ അസ്വസ്ഥമാകുമോ, ഇറ്റ്സ് എ ഫിയർ. അല്ലെങ്കിൽ എന്താ പറയുക, അതുകൊണ്ട് എന്ത് പറ്റും, ഞാൻ ചെറുതായിരിക്കാം, ഞാൻ സ്മോൾ ആം, ഐ ആം നോട്ട് ഇനഫ്. Because we are not accepting the truth that I am one soul. Nyan uyirun thorum mattullavar uyirundu konde irikkanu. So eppozhum namukku ee logathilekku endengilum endora loga kalyan ennu parnu cheyan undayengil nammalde real essence ne ariyanulla shramangalana eppozhum nalladu. Ellarku ishtam endanu vachu kaniyal logathile endora logathil ellare sahayikkya ettavum valiya sahayam evadeyanu. First, help yourself, know yourself, understand yourself, connect with yourself, love yourself, forgive yourself. We are ready to forgive everyone. Nan avarod porukka ivarod porukka avanod forgive cheyan pattilla. First we need to forgive ourselves, then only shift comes. So first is our self. Our self ne എന്താ പറയാ, നമ്മൾ എംബ്രേസ് ചെയ്യാത്ത നമ്മുടെ ഏറ്റവും വലിയ ഫിയർ ആണ് സെൽഫിഷ് ആയി പോകുന്നുള്ള ഫിയർ. പക്ഷെ സെൽഫിനെ എംബ്രേസ് ചെയ്യാത്ത ആളുകളാണ് ഈ ലോകത്തിലെ സെൽഫിഷ്. സെൽഫിഷ് എന്ന വാക്ക് ഇതിന് മുമ്പ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. സെൽഫിഷ് മീൻസ് വി ആർ സ്റ്റക്ക് ഇൻ അവർ പാസ്റ്റ്, വി ആർ സ്റ്റക്ക് ഇൻ എ ട്രോമ. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിത് വേണം, ഐ വോണ്ട് ദിസ് എന്നതല്ല സെൽഫിഷ് എന്ന് പറയുന്നത്. എനിക്കിത് വേണം, നമ്മളിവിടെ വന്നിരിക്കുന്ന നമ്മൾ ഓരോന്നും ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പൊ നമുക്കത് വേണം, പക്ഷെ അതൊരു ട്രോമയിൽ നിന്നുമായാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വേണം എന്നുള്ളതിൽ ചിലപ്പോൾ ഗിൽറ്റ് വരാം, റിവെഞ്ച് വരാം, പിടിച്ചു പറിക്കാം, തട്ടിപ്പറിക്കാം, നമുക്ക് അതിന്റെ എക്സാക്ട് ഇതറിയാൻ പറ്റാതെ. സോ നൗ വി ക്യാൻ ഡു എ സ്മോൾ മെഡിറ്റേഷൻ ഓൺ ഷിഫ്റ്റ്. How we can shift inside. Okay? So, ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ആ സംശയത്തെ ഈ മെഡിറ്റേഷൻ കഴിയുന്നവരെ എടുത്ത് പുറത്ത് വെച്ചേക്കുക. നമുക്ക് ഓരോ സാധനത്തെയും നമുക്കെടുത്ത് പുറത്ത് വെക്കാൻ പറ്റണം പലപ്പോഴും. ബെറ്റർ തിങ് ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പുറത്ത് വയ്ക്കാന്ന് പറയാൻ മനസ്സിലാവില്ലല്ലോ. ഞാൻ പെട്ടെന്ന് വിചാരിക്കും ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു സ്പീക്കറാണ്, ഞാൻ വിചാരിക്കും ഓക്കെ എൻ്റെ ഉള്ളിൽ സംശയങ്ങളുണ്ട്. ഞാൻ കുറച്ച് നേരം വിചാരിക്കും ഓക്കെ ഈ സംശയമാണ് സ്പീക്കർ, ആ സംശയത്തെ ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കും. എക്സാക്ട്ലി ഫിസിക്കലി ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കും. ദെൻ സംശയം വേറെ, ഞാൻ വേറെ. വി ക്യാൻ ലിറ്ററലി ഡു ഇറ്റ്. കേൾക്കുമ്പോൾ കുറച്ച് ഭ്രാന്തായിട്ടൊക്കെ തോന്നും, പക്ഷെ എപ്പോഴാണോ കോൺഷ്യസ്ലി ഭ്രാന്ത് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ലോകത്ത് ഭ്രാന്ത് വരാത്തത്. കോൺഷ്യസ്ലി ഭ്രാന്താവാൻ തയ്യാറാവാത്തവർക്കാണ് എന്നും ഈ ലോകത്ത് ഭ്രാന്താവാനുള്ള സാധ്യതയുള്ളത്. സോ അണ്ടർസ്റ്റാൻഡ്,
നമ്മൾ കോൺഷ്യസ്ലി നമ്മളിൽ എല്ലാ മാഡ്നസ്സും എല്ലാ ക്രേസിനെസ്സും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും എപ്പോഴാണോ തയ്യാറാവുന്നത് ദാറ്റ് ഈസ് എ ടൈം വി റിയലി ലവ് വൺ സെൽഫ് സോ നൗ വി ആർ ഓൾ ഇൻ എ ടൈം ഓഫ് മേജർ ഷിഫ്റ്റ് 2021, 2022, 2023, 2024 എല്ലാം മേജർ ഷിഫ്റ്റിന്റെ കാലഘട്ടമാണ് ഇന്നലെ വരെ കണ്ട പോലെ മൈനർ ഷിഫ്റ്റ് അല്ല മേജർ ഷിഫ്റ്റ് ആണ് നിങ്ങളിൽ ഓരോരുത്തർക്കും അത് ഉള്ളിൽ അത് അറിയാൻ പറ്റുന്നുണ്ടോ പക്ഷെ ഷിഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പറ്റും പാസ്റ്റ് എല്ലാം പൊങ്ങി വരും പാസ്റ്റ് ഡിസ്റ്റർബ് ചെയ്യും നമ്മൾ ഇന്നലെ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ട്രോമ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യും സങ്കടങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ദേഷ്യം എക്സ്പീരിയൻസ് ചെയ്യും പലപ്പോഴും എന്താ പറയുക ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തോന്നും അയ്യോ അയ്യോ ഞാൻ സ്പിരിച്വൽ അല്ല അയ്യോ ഇതല്ല സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി മീൻസ് പീസ് ഓഫ് മൈൻഡ് എപ്പോഴും മിണ്ടാതെ ഇങ്ങനെ ഹായ് 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 എന്നിരിക്കുക എന്ന വിശ്വാസമാണ് ആദ്യം വി നീഡ് ടു ചോപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളുടെ ഇടയിൽ കരഞ്ഞിട്ടില്ല എന്നല്ല ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുള്ള വർഷമാണ് 2020 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുള്ള ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ടെർബുലൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വർഷമാണ് ഇന്നലെയും കരഞ്ഞു അതെ സോ ഇറ്റ്സ് ലൈക്ക് എ ക്ലെൻസിങ് നമ്മുടെ കണ്ണ് കുറെ കൂടി ബെസ്റ്റ് ആവും ടിയേഴ്സ് ക്ലെൻസ് അവർ ഐസ് കരയത്തില്ല ചിരിക്കത്തില്ല ഈ വാശികളൊക്കെ ഉപേക്ഷിച്ച് കരച്ചിരി വന്നാൽ കരയുക ചിരി വന്നാൽ ചിരിയ പിണക്കം വന്നാൽ പിണങ്ങ ഇതെല്ലാം ആവാം ബട്ട് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ദിസ് റിയാലിറ്റി ദിസ് ഈസ് ഓൾ ഫോർ അവർ സെൽഫ് എക്സ്പ്ലോറേഷൻ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ബ്ലെയിം ഗെയിമിൽ നിന്ന് ഉള്ളിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഈ ലോകത്തിനെ നോക്കി സമയം കളയാതെ നമ്മൾ നമ്മളെ നോക്കാനുള്ള തീരുമാനമെടുക്കും അതുകൊണ്ട് നമുക്ക് അല്പം സമയം നമുക്ക് നമ്മളെ നോക്കാം അല്ലേ Ready? Are you ready? Then you can type yes. Type it again, Jigar. Yes. Okay, friends. Will a poor man like a മെഡിറ്റേഷന് സജഷൻ പോകുന്ന വഴിയിൽ ലാംഗ്വേജ് അതിൽ പറയുന്ന ടെർമിനോളജി ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ കാര്യം അതിലൊന്നും ഒരു കാര്യമില്ല ഇതൊന്നും മനസ്സിലാവണം നിർബന്ധമില്ല ആക്ച്വൽ ലാംഗ്വേജ് ഈസ് ഹാർട്ട് ടു ഹാർട്ട് ലാംഗ്വേജ് പിന്നെ ഉള്ള വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ആൻ എക്സ്ക്യൂസ് വെറുതെ ഞാൻ ഉണ്ടായിരുന്ന എനിക്ക് എൻ്റെ ഹാർട്ടിനെ എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടിരിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി ലാംഗ്വേജ് ഈസ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഫ്രം ഹാർട്ട് ടു ഹാർട്ട് So, meditation is to listen your heart. Allow to empty your heart. So, you can remove your stress. ഇനി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ദേ ഒരു മാസ്റ്റർ വന്ന് അവിടെ ഇരിപ്പുണ്ട് മീരയുടെ അടുത്ത് ഇടയ്ക്ക് ഓഡിയോ മാറ്റിയിട്ട് ഇവിടെ നശിച്ചു വയ്ക്കാനല്ലേ എല്ലാ മെഡിറ്റേഷനും വന്നിട്ട് ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കാനല്ലേ ഓക്കെ നടക്കട്ടെ സോ നമ്മളിൽ എന്തെങ്കിലും ഇന്നർച്ചാൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോ ദാ ഈ ആ നിൽക്കുന്ന ചൈൽഡ് ആ മ്യൂട്ട് മാറ്റും അവിടെ കിടന്ന് സ്ക്രീൻ ചെയ്യും അപ്പൊ സ്ക്രീനിങ് നമ്മളെ ശല്യപ്പെടുത്താനല്ല ടു ട്രിഗർ ഓർ ടു ടച്ച് അവർ ഇന്നർ ചൈൽഡ് ഓക്കെ ഓക്കെ സോ ക്ലോസ് യുവർ ഐസ് ഫ്രണ്ട് You close your eyes, clasp your fingers, and cross your legs. Next 2 minutes, you simply observing your normal, natural, tranquil breath. More you allowing yourself to be effortless, more you can observe your breath. Because breath is effortless. Breath comes, breath goes. Even without asking your permission, it simply comes. Stay there, simply go. Stay there outside, again it comes. നമ്മളോടൊപ്പം ഇരിക്കും, നമ്മളിലേക്ക് വരും. നമ്മുടെ അകത്തിരിക്കും പുറത്തേക്ക് പോകും നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ സഞ്ചരിക്കും
നമ്മളെ ഒരല്പം പോലും ബുദ്ധിമുട്ടിക്കാതെ So more you become effortless, more you can observe your breath. First, I'd like you to observe your breath at the beginning of your nostril. മൂക്കിന്റെ അറ്റഭാഗത്ത് ആ ശ്വാസം കയറി ഇറങ്ങുന്ന ഭാഗത്ത് ഒബ്സർവ് ചെയ്യുക. സോ യു ക്യാൻ സ്ലോലി സെൻസ് ദ ബ്രത്ത് ഈസ് ടച്ചിങ് ഇറ്റ് ഈസ് എൻ്ററിങ് അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ആ ഒരു ഫീല് ആൻഡ് ഡീപ്ലി ഒബ്സർവ് ഇസ് ഇറ്റ് വാം ഓർ ഇസ് ഇറ്റ് കൂൾ ദി ബ്രത്ത് വിച്ച് ഈസ് കമ്മിങ് ആൻഡ് ഗോയിങ് ഈസ് വാം ഓർ കൂൾ Slowly move your awareness along with your breath from the end of your nostril to reach nose in the beginning portion adhaayid third eye portion like observe cheyya mukkilooda swasam ingane keri oru triangle shape il rendu nostril ooda angane keri adu meet cheyina point that point is our third eye in between eyebrow So feel this triangular breath. Both nostrils ude ingane breath ingane carry. Adu join cheynathu third eye. In this moment you remember the Jesus Christ word. Muttuvin thurakkappadu. Just remember. Each and every breath is entering രണ്ട് സൈഡിലൂടെ രണ്ട് വശത്തൂടെ അത് സഞ്ചരിച്ച് അത് വന്ന് തേർഡ് ഐയിൽ മുട്ടുകയാണ് knocking the door and your third eye is opening ഒരു മുട്ടിലൊന്നും തേർഡ് ഐ ഓപ്പൺ ആവില്ല keep on knocking the door knocking keep on allow that your breath is knocking ലെഫ്റ്റിലൂടെയും റൈറ്റിലൂടെയും രണ്ട് സൈഡിലൂടെ കടന്നു വരുന്നു ആൻഡ് നോക്കിംഗ് യു ക്യാൻ ഫീൽ ദാറ്റ് ലെഫ്റ്റ് യു ക്യാൻ ഫീൽ എ ഫെമിനിൻ എനർജി ഈസ് കമ്മിങ് ത്രൂ യുവർ ലെഫ്റ്റ് നോസ്ട്രിൽ ആൻഡ് ത്രൂ യുവർ റൈറ്റ് നോസ്ട്രിൽ യു ക്യാൻ ഫീൽ എ മസ്കുലിൻ എനർജി നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾ ഇവിടെ ഉപയോഗിക്കാം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി വളരെ സുന്ദരിയായ ഒരു എനർജി അതിലൂടെ ലെഫ്റ്റ് നോസ്റ്റിലൂടെ വരുന്നു അതേസമയം ഒരു സുന്ദരൻ റൈറ്റ് നോസ്റ്റിലൂടെ വരുന്നു രണ്ട് പേരും കൂടി വിത്ത് ദെയർ സോ മച്ച് ലവ് അവരൊരുമിച്ച് വാതിലിൽ മുട്ടുകയാണ് ദേ ആർ നോക്കിംഗ് യുവർ തേർഡ് ഐ ഈച്ച് ടൈം ദാറ്റ് നോക്കിംഗ് ഈസ് ഹിറ്റിംഗ് യുവർ തേർഡ് ഐ യു സ്റ്റാർട്ട് എക്സ്പീരിയൻസിംഗ് An amazing love of a masculine and feminine energy together. You can feel like there are pranaya jodigale feel cheyam, Radha Krishna feel cheyam, Adam Avve feel cheyam, Shiva Parvathi feel cheyam, allengil Achchanammare feel cheyam. Whatever which is spontaneously coming to you, ആരാണോ ഒരു മസ്കുലനും ഫെമിനനും വന്ന് വളരെ സ്നേഹപൂർവം
is knocking your third eye. ആ വാതിൽ മുട്ടുകയാണ്, തുറക്കൂ. The moment you open the third eye, the moment you open the door, you start receiving immense love, immense flow of light, immense flow of energy. And that energy spontaneously giving you lot of security and safety and a big embrace. നമ്മളെ രണ്ട് പേര് ചേർന്ന് വാരി പുണർന്നാൽ, ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ വാരി പുണർന്നാൽ, നമുക്ക് കിട്ടുന്ന ആ ഒരു സുരക്ഷിത വലയം. സപ്പോസ് നമ്മൾ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മധ്യഭാഗത്താണെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് ശക്തികളുടെ ഇടയിലാണെങ്കിൽ, അതൊരു ഫെമിനിനും മസ്കുലിനുമാണെങ്കിൽ, ആ സേഫ് ഫീലിംഗ്, ഫീൽ ദാറ്റ് ഐ എം സോ സേഫ്, ഐ എം സോ സെക്യൂർ, ഐ എം ബ്ലെസ്ഡ്. I'm not waiting for any tomorrow for this blessing. Now I'm opening the door. Naal open cheyam ennu vicharichu maati vekkunnilla. Ippol than I'm ready. Ready to experience this experience now. I want it now. In this space you really open your child nature. Child nature is I want everything now. Not tomorrow, not another time, now. I want to experience this blessing, this light, this love, now. എനിക്ക് ഇപ്പൊ വേണം, എനിക്ക് ഇപ്പൊ അറിയണം. അത് ശിവപാർവതിയുടെ എനർജി ആവാം, ആദമൗഗയുടെ എനർജി ആവാം, രാധാകൃഷ്ണനാവാം, നമ്മുടെ തന്നെ ഹയർ സോളിന്റെ എനർജി ആവാം, നമ്മുടെ തന്നെ ഉള്ളിലെ ഫെമിനിറ്റി മസ്കുലിനിറ്റിയുടെ മീറ്റിംഗ് ആവാം, നമ്മുടെ പാരന്റ്സ് ആവാം, ആരാണോ, ആരിൽ നിന്നുമാണോ ഇത് റിസീവ് ചെയ്യാൻ ഞാനിപ്പോൾ റെഡി, ഐ ആം റെഡി, ആരിൽ നിന്നുമാണ് ഈ സേഫ്, ഐ സെക്യൂർ. ദി മൊമെന്റ് യു ഫീൽ ദാറ്റ് ഐ ആം റെഡി ഇൻസൈഡ്, ഐ ആസ്ക് യു ടു ഓപ്പൺ ദി ഡോർസ് ഓഫ് യുവർ തേർഡ് ഐ നൗ. This moment, you are ready to open it, ready to receive that bliss, ready to feel that I am deserving a blissful life, I deserve a blissful living, I deserve in this moment. I deserve that unconditional love from the feminine and masculine. I deserve that union energy. I deserve to receive. I deserve to embrace. The moment you embrace it, moment you feel I'm safe, that time you can easily see, you can easily feel, you can easily know what is hidden in me, which need resolution or which need a healing. What is that hidden in me? You trust your heart. You trust the intuition which is flowing through you in this moment. The universe is telling you this is hidden in you, or that Shiva Shakti is telling you, that Radha Krishna is telling you, Adam Abhuva is telling you, or your parents, or the universe, or any higher energy is telling you, this is what you need to work. This is that hidden aspect in you.
you can very easily you can know that path which always want you to be somebody, someone or something in this life. Adinu prerippichondirikkunna hidden thing. ഈ ലോകത്തിന് മുമ്പിൽ ഞാൻ സേഫ് അല്ലാന്ന് ഫീൽ ചെയ്യുന്ന ഹിഡൻ ആസ്പെക്ട്സ്. ഇൻ ദിസ് മോമെന്റ് ഇറ്റ് ഈസ് സ്ലോലി ആൻഡ് ഗ്രാജുവലി ഓപ്പൺ ഇൻ യുവർ തേർഡ് ഐ. ദാറ്റ് വിഷൻ ഈസ് കമ്മിങ് ടു യു. ആൻഡ് അറ്റ് ദി സെയിം മോമെന്റ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സോൾ. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഹിഡൻ അവിടെ ഹോൾഡ് ചെയ്യുന്നത്, എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, എവിടെ നിന്നുമാണ് ഞാൻ ഇത് ക്യാരി ചെയ്യുന്നത്. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. യു ക്യാൻ ഓപ്പൺ യുവർ നോയിങ് ഫീൽഡ് ആൻഡ് യു ക്യാൻ റിസീവ് ദാറ്റ് ഇൻട്യൂഷൻ. ഓൾ ദീസ് തിങ്സ് യു ആർ നോട്ട് പുട്ടിംഗ് എനി എഫേർട്ട്സ്, യു സിംപ്ലി അലാവിങ് യുവർ സെൽഫ്. Simply witnessing, you simply flowing. And your whole energy is mixed with a lot of fun, lot of enthusiasm, lot of quest to simply receive, simply be a receiver. In this moment, the only job is receiving. The only thing I need to do is receiving whatever that feminine and masculine energy is telling or sharing or showing that hidden aspect of myself, fearful aspect of myself, disturbing aspect of myself, limitation of myself. The more you acknowledge that limitation, universe show what is that contrast of this limitation. And completely allowing yourself to dissolve that limitation in your heart space. You can dissolve it. You can embrace it. Whatever that hidden, you simply feel like we are putting sugar or salt in water. It is dissolving in your heart space with your inner love to yourself. Nammude ullil namukku kadakkuna nammude soulinodu kadakkuna sneham avade ninnum ozhugunna sneham aa snehathilekku ee hidden aaya aspectine oru kalluppu vellathil idunnathu pole you simply drop. That is dissolving. And completely merge with your wholeness. The moment it is merging with your wholeness, your real limitless version is awakening within you. From your heart space, you start experience something is awakening within you. It can be a wisdom, it can be a knowing, it can be an emotion, it can be a feeling, something really awakening from within. For that, another few minutes you are simply observing your breath, observing your heart space, be in this moment. With so much love to oneself and ready to awaken. With every breath is telling you, wake up. Wake up, my dear master. Wake up, my dear enlightened one. Wake up, not waiting for tomorrow. Wake up now. This is the golden moment. Wake up. Wake up. Wake up.
3 more minutes completely every breath is keep on hitting you and telling you wake up my dear master, wake up my dear enlightened one, wake up in this moment, be more aware and be accept what is awakening from within. You are simply witnessing, you are simply watching, you are simply allowing, you are simply be as it is. Last 2 minutes. Last 30 seconds. In this moment, I am counting from 3 to 1. My count reached 1. Once you heard the count 1, immediately, spontaneously, you hugging yourself. Spontaneously, you hug and embrace yourself. 3. You are so ready to awaken from within. 2.
you are so ready to shift, and each day is a shift, stepping and ready to go deeper within you. One, embrace oneself now. Hug yourself completely. Feel the hug. Experience the hug. The moment you are experiencing, feel the feminine and masculinity inside you is really hugging. Really in that hug. Keep on hugging. I like you to connect your third eye and observe what is that vision which is flowing to you, what is that knowing is flowing to you, what is which you are seeing in this moment or feeling or knowing now. Totally trust without asking how. Just accept, allow. It can be a wonderful future. It can be something you need to work. Whatever comes, accept as it is. At this moment, I am counting from 1, 2, 3. My count reach 3, you can slowly, gradually come back by recollecting all that which is flowing through you. Remember everything. 1, 2, total understanding about your whole experience. And 3, slowly rubbing your palm, placing on your eyes, and open your eyes to experience a new shift in your life from now. Anybody want to share their experience, or you can ask your question for another 10 more minutes. You can have a chat.